أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിന വമിൻ സയ്യിആത്തി അഅ്മാലിന മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലല വമൻ യുദ്ലിൽ ഫലാ ഹാദിയല വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു യാ അയ്യുഹൽ ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله واستقى السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم فلولا نفر من كل فرقه منهم طائفه ليتفقهوا في الدين وَلِيُنذِرُوا قَوْمَهُمْ إِذَا رَجَعُوا إِلَيْهِمْ وَلَعَلَّهُمْ يَحْذَرُونَ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എംഎസ്എമ്മിൻ്റെയും ഐഎസ്എമ്മിൻ്റെയും കെഎൻഎമ്മിൻ്റെയും എംജിഎമ്മിൻ്റെയും ഒക്കെ പ്രവർത്തകരും ഭാരവാഹികളുമായിട്ടുള്ളവരെ, പരമകാരുണികനും കരുണാനിധിയുമായ റബ്ബ് സുബ്ഹാനഹു വതആലയുടെ എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് തഖ്‌വ കൈവിടാതെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന പ്രവാചകന്റെ ഓരോ പ്രസംഗത്തിലുമുള്ള വസീയത്ത് ഞാൻ നിങ്ങളെ ഇവിടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രസംഗങ്ങൾക്കും ക്ലാസുകൾക്കും ഒരു കുറവുമില്ലാത്ത ഒരു കാലത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്ന കാര്യത്തിലാണ് വലിയൊരു വിഭാഗം ആളുകളും ഇന്ന് അലംഭാവം കാണിക്കുന്നത്. പല സദസ്സുകളിലും പോയിരിക്കുന്നത് കൊണ്ട് ഒരു ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തു എന്ന ബർക്കത്തും അതിൻ്റെ ഒരു കൂലിയും കിട്ടുക എന്നല്ലാതെ ഇൽമ് കിട്ടുന്നില്ല. കിട്ടുന്ന ഇൽമ് ആർജിക്കണം, അത് എഴുതി വെക്കണം, പഠിക്കണം, ഇനിയുള്ള ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം എന്ന ചിന്ത പലപ്പോഴും പലർക്കും ഉണ്ടാകുന്നില്ല. ഈ സമ്മേളനം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ട വിജ്ഞാനം എന്തൊക്കെയാണ്, അത് കരസ്ഥമാക്കുന്നുണ്ടോ? കേൾക്കുന്ന ആയത്തുകളും കേൾക്കുന്ന ഹദീസുകളും ഒക്കെ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കി അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഈ ഒരു ചോദ്യം നിങ്ങളെ മനസ്സിലിട്ട് തന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. കാരണം ഇതെല്ലാം റബ്ബിൻ്റെ മുമ്പിൽ നാളെ കണക്ക് പറയേണ്ട ആളുകളാണ് നമ്മൾ. ഈ സമ്മേളനത്തിന് വേണ്ടി നമ്മൾ ചെലവാക്കിയ പൈസ, ഇതിനു വേണ്ടി നമ്മുടെ പ്രവർത്തകർ വ്യയം ചെയ്ത അധ്വാനം, ഇതിനു വേണ്ടി പ്രസംഗിക്കാനും മറ്റും പല സ്ഥലത്തുനിന്നും ആളെ ക്ഷണിച്ചും കൊണ്ടുവന്നും അവരൊക്കെ പ്രയാസങ്ങൾ സഹിച്ചിവിടെ എത്തിയും, ഇങ്ങനെ ഒരുപാട് അധ്വാനങ്ങളും സമയങ്ങളും സമ്പത്തും ഒക്കെ ഇതിൻ്റെ പേരിൽ നാം വ്യയം ചെയ്തിട്ട് അത് അതിൻ്റെ എത്തേണ്ട സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അതിൻ്റെ കൂലി കിട്ടുമോ? അത് നാം ചിന്തിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിക്കാൻ വരുന്നവരും കേൾക്കുന്നവരും സംഘടിപ്പിക്കുന്നവരുമൊക്കെ പടച്ചവന്റെ പ്രീതിയും പൊരുത്തവും മാത്രം ആഗ്രഹിച്ചാൽ മാത്രമേ പരലോകത്ത് വിജയിക്കുകയുള്ളൂ. ഒരുപക്ഷെ സംഘടനാ റിപ്പോർട്ടിൽ ഞങ്ങൾ സമ്മേളനം സംഘടിപ്പിച്ചു, 100-ലധികം പുരുഷന്മാരും 150-ഓളം സ്ത്രീകളും പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ആ നല്ല യൂണിറ്റ് കേട്ടോ എന്ന് ചിലപ്പോൾ പറഞ്ഞു എന്ന് വരാം. പക്ഷെ പടച്ചവന്റെ റെക്കോർഡിലുണ്ടോ? നമ്മൾ പങ്കെടുത്ത ഈ സദസ്സ് നാളെ നമുക്ക് വേണ്ടി പരലോകത്ത് സാക്ഷി പറയുമോ? ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്.
സുഹൃത്തുക്കളെ, നമ്മുടെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെ കേരളാടിസ്ഥാനത്തിലുള്ള ഒരു സമ്മേളനത്തിന് നാം തിരഞ്ഞെടുത്തിട്ടുള്ള പ്രസക്തമായ ഒരു വിഷയം അറിവ് സമാധാനത്തിന് എന്നതാണ്. അങ്ങനെ ഒരു പ്രമേയം തിരഞ്ഞെടുക്കുന്നതിന് എന്തു പ്രേരകമാണ് സംസ്ഥാന നേതാക്കളെ പ്രേരിപ്പിച്ചത് എന്ന് നാം അവരോട് ചോദിച്ചിട്ടില്ല. പക്ഷെ ആ പ്രമേയം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം ഒട്ടനവധി അസമാധാനവും അസ്വസ്ഥതയും കുഴപ്പങ്ങളും ഭീകരപ്രവർത്തനവും വിധ്വംസക പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും അതിലൊക്കെ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്ന ഒരു മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതവും മുസ്ലിമീങ്ങളും ഭീകരപ്രവർത്തനത്തിന് പ്രോത്സാഹനം നൽകുന്നുവെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും മീഡിയകളിലൂടെ ലോകാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് അനുകൂലമായ ചില നീക്കങ്ങളൊക്കെ അവിവേകികളായ നമ്മുടെ ചില ആളുകളെ കയ്യിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. മുസ്ലിം പേരുള്ള ആളുകൾ കാട്ടിക്കൂട്ടിയാൽ അതൊക്കെ വരവ് വെക്കപ്പെടുന്നത് ഇസ്ലാമിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും പേരിലാണ്. പഠിച്ചവരും ഖുർആനും ഹദീസും മനസ്സിലാക്കിയവരും നല്ല ഇസ്ലാമിക വേഷം ധരിച്ചവരുമൊക്കെയാണ് അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് വരുമ്പോൾ ഇസ്ലാമികമായ അറിവും ഇസ്ലാമികമായ വേഷവിധാനങ്ങളും ഭക്തി പരിവേഷങ്ങളും ഒന്നും അവരെ കുഴപ്പത്തിൽ തടഞ്ഞു നിർത്തുന്നില്ല. അപ്പോൾ പിന്നെ അവരെ മതപരമായ ഒരു ബാധ്യതയായിട്ട് അവർ നടപ്പിലാക്കുന്നതല്ലേ ഈ ഭീകര പ്രവർത്തനമൊക്കെ എന്ന് ചില ആളുകൾ സംശയിക്കുകയാണ്. വാസ്തവത്തിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് അറിയണം മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇസ്ലാമിന്റെ തത്വങ്ങളെയാണ്. ആ തത്വങ്ങൾ പഠിച്ചവൻ ഒരിക്കലും തന്നെ ബോംബുണ്ടാക്കാനോ ചാവേർ ബോംബായി പൊട്ടിത്തെറിക്കാനോ നിരപരാധികൾ നിൽക്കുന്നിടത്ത് ബോംബ് വെച്ച് മാറി നിൽക്കാനോ നിരപരാധികളായ നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമൂഹത്തെ കൊന്നൊടുക്കാനോ ഒരിക്കലും അവൻ തുനിയുകയില്ല. അപ്പോൾ അറിവ് സമാധാനത്തിന് എന്ന സന്ദേശം അവർക്ക് ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവരത് മൂടി വെക്കുന്നു, അവർ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അറിവ് എന്നതുകൊണ്ട് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് ശരഈയായ അറിവാണ്. ഖുർആനും ഹദീസും സഹാബത്തിന്റെ ജീവിത ചരിത്രവും അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയ രീതിയും ഇസ്ലാമിക ജീവിതത്തിലെ കടമകളും കർത്തവ്യങ്ങളും ഇതൊക്കെയാണ് അറിവ് എന്നതുകൊണ്ട് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത്. ആ അറിവ് നേടുക എന്നത് ഓരോ മുസൽമാന്റെയും ബാധ്യതയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട അറിവുകളുണ്ട്. നിർബന്ധമായ അറിവുകൾക്ക് പുറമേ ജീവിതത്തിന് വിശാലമായി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാനും കൂടുതൽ കൂടുതൽ ദീനീ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും വേണ്ടിയുള്ള അറിവുകളുണ്ട്. അങ്ങനെയുള്ള അറിവുകളെ സംബന്ധിച്ചൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, നിർബന്ധ കാര്യങ്ങൾ, നിർബന്ധമായ വിശ്വാസങ്ങൾ, നിർബന്ധമായ ഇബാദത്തുകൾ, ഇതൊക്കെ നിർവഹിക്കാനുള്ള അറിവ് ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് എന്നതാണ്. തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വമുസ്ലിമ. ഇൽമ് സമ്പാദിക്കുക, ഇൽമ് നേടുക, ഇൽമ് അന്വേഷിക്കുക എന്നത് ഒരു മുഅ്മിനായ പുരുഷന്റെയും സ്ത്രീയുടെയും കടമയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാം എന്ന് പറയുന്നത് മറ്റു മതങ്ങളെപ്പോലെ പുരാണങ്ങളുടെയും ഐതിഹ്യങ്ങളുടെയും കെട്ടുകഥകളുടെയും കേട്ടുകേൾവികളുടെയും ശ്രുതികളുടെയും ഒന്നും അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന മതമല്ല, മറിച്ച് അറിവിന്റെയും തെളിവിന്റെയും രേഖയുടെയും അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന പ്രമാണങ്ങളിൽ മാത്രം ഊന്നി നിൽക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ഊഹാപോഹകള് മുത്തശ്ശൻ പറഞ്ഞു, മുത്തശ്ശി പറഞ്ഞു, കപ്പ്യാരി പറഞ്ഞു, വാദ്യാരി പറഞ്ഞു, വെളിച്ചപ്പാട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞു, പുരോഹിതൻ പറഞ്ഞു, ഇതൊന്നും മതത്തിൽ പ്രമാണമല്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവർക്കൊക്കെ മതത്തിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല. മതപരമായ കാര്യങ്ങൾ ആര് സംസാരിച്ചാലും ഏതൊരു മുസ്ലിമിനും അയാളോട് തിരിച്ചു ചോദിക്കാം, നിങ്ങൾ ആ പറഞ്ഞ മതപരമായ കാര്യത്തിന് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ, ആയത്തുണ്ടോ, ഹദീസുണ്ടോ, സ്വഹാബത്തിന്റെ നടപടിക്രമങ്ങളിൽ അതിന് രേഖയുണ്ടോ എന്ന് ചോദിക്കാം. അത് ചോദിക്കാൻ ആർക്കും അവകാശമുണ്ട്, ധാർമ്മികമായ അവകാശം. അതുകൊണ്ട് തന്നെ മതത്തിൽ അഭിപ്രായം പറയാനോ ഏതെങ്കിലും ആളുകളുടെ വാക്ക് മതത്തിൽ ഒരു പ്രമാണമായി രേഖയായി സ്വീകരിക്കപ്പെടാനോ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമ്മ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. സൂറത്തുൽ ഇസ്രാഇൽ അല്ലാഹു പറഞ്ഞു, നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിനെയും നീ പിന്തുടരാൻ പാടില്ല. കേൾവിയും കാഴ്ചയും ഹൃദയങ്ങളും ഒക്കെ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും.
അപ്പൊ വ്യക്തമായ അറിവ് ഇൽമ് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ അറിവ്, ഊഹമല്ല, നിഗമനമല്ല. കമ്മട്ടം പറയാന്ന് പറയല്ലേ നമ്മളെ, കമ്മട്ടം മനസ്സിലാക്കിയാ പോരാ, പിന്നെയോ കൃത്യമായ അറിവ് അതുണ്ടായിരിക്കണം, അതിനെ മാത്രമേ പിൻപറ്റാൻ പാടുള്ളൂ. അല്ലാത്തത് പിൻപറ്റാൻ നമ്മളോട് നമുക്ക് ബാധ്യതയില്ല. അങ്ങനെ നമുക്ക് ഇൽമ് കിട്ടാത്ത ഒരു കാര്യം പിൻപറ്റാത്തതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. അതേസമയം നമ്മുടെ കേൾവിയും കാഴ്ചയും ഹൃദയവും ഒക്കെ ശരിയായ മാർഗത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം നാളെ പരലോകത്തുണ്ടായിരിക്കും എന്നുകൂടി ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. ആ വിശ്വാസത്തിലേക്കുള്ള ആദ്യ പടിയാകുന്നു യഥാർത്ഥത്തിൽ ഇൽമ് എന്ന് പറയുന്നത്. മദ്രസയിൽ വെച്ച് നമ്മളൊക്കെ പഠിക്കലുണ്ട്, ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ രണ്ട് ഷഹാദത്ത് കലിമകൾ മനസ്സിലാക്കി അല്ലെ, അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. വെറുതെ നാവ് കൊണ്ട് പറഞ്ഞാ പോരാ, മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയണം. ഇങ്ങനെ ഉറപ്പിക്കല് അതിന്റെ അർത്ഥം, അതിന്റെ ഉദ്ദേശം, അതിന്റെ താല്പര്യം അതൊക്കെ മനസ്സിലാക്കി. ലാ ഇലാഹ ഇല്ലല്ലാ ചെല്ലടാ ഷഹാദത്ത്, നാ ചെല്ലിത്തരി മാപ്പിളെ, അശ്ഹദു അശ്ഹദു അല്ലാ ഇലാഹ അല്ലാ ഇലാഹ ഇല്ലല്ലാ ഇല്ലല്ലാ, എന്നാ അതിന്റെ അർത്ഥം ഓനും അറിഞ്ഞൂടാ കേട്ടോനും അറിഞ്ഞൂടാ. അങ്ങനെ ചെല്ലിയതുകൊണ്ട് മുസ്ലിം ആകുമോ? ഇല്ല. എന്താണതിന്റെ അർത്ഥം, എന്താണതിന്റെ താല്പര്യം, ഇത് ചൊല്ലുന്നതോടുകൂടി എനിക്ക് വരാൻ ഒന്നു ചേരുന്ന ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അറിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം യഥാർത്ഥത്തിൽ അയാൾ അത് ഉരുവിടേണ്ടത്. അപ്പൊ കലിമയുടെ താല്പര്യം മനസ്സിലാക്കാതെ വെറുതെ നാവ് കൊണ്ട് ഉരുവിട്ടാ മതിയോ? പോരാ, അറിഞ്ഞും മനസ്സിലാക്കിയും വേണം പ്രഖ്യാപിക്കാൻ. അതുകൊണ്ടാണ് സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തായത്തിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് നീ മനസ്സിലാക്കണം. നീ വെറുതെ നാവുകൊണ്ട് പറഞ്ഞ പോരാ, ഫഅലം നിനക്ക് അറിവുണ്ടായിരിക്കണം. അല്ലാഹുവല്ല ആരാധനക്കർഹൻ, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആദർശം, ആ തത്വം നീ മനസ്സിലാക്കണം, ഗ്രഹിക്കണം. കാരണം എന്താ? ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാകുമോ എന്ന് ഖുർആൻ ചോദിക്കുന്നു. സമമാകില്ല എന്നാ അതിന്റെ അർത്ഥം, അങ്ങനെയാ ചോദ്യം. ഒരിക്കലും സമമാവില്ല. അറിഞ്ഞും മനസ്സിലാക്കിയും ഒരു കാര്യം പറയുന്നതും പ്രഖ്യാപിക്കുന്നതും അമലിൽ കൊണ്ടുവരുന്നതും അറിയാതെയും മനസ്സിലാക്കാതെയും കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് നമ്മോടെല്ലാപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, റബ്ബി സിദ്നി ഇൽമ, എനിക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ. നിങ്ങൾ നോക്ക്, നമ്മുടെ സമുദായത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചവരും അറിയാതെ പ്രഖ്യാപിച്ചവരും തമ്മിലുള്ള വ്യത്യാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് നേരെ വിരുദ്ധമായ ഒരുപാട് കർമ്മങ്ങൾ നമ്മുടെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക്, ആ വചനം അവരെത്രയോ തവണ ഉരുവിടുന്നുണ്ട്. വയ്യത്ത് കൊണ്ടുപോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബാങ്ക് കൊടുക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും. ജാറത്തിങ്ങ പോയിട്ട് അവിടുത്തെ മറമാടപ്പെട്ട മഹാനോട് പ്രാർത്ഥിക്കാണ്, പക്ഷെ അവിടുത്തെ ത്രികോണക്കൊടിമ്പലും എഴുതി വെച്ചിരിക്കുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നോക്ക് നിങ്ങൾ, എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം? അയാൾക്ക് അറിഞ്ഞുകൂടാ എന്റെ ഇന്ന വിശ്വാസം ഇന്ന കർമ്മം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് എന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. സത്യസന്ധമായ സാക്ഷ്യം അയാൾ വഹിച്ചിട്ടില്ല എന്നാണ് അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞതായി ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സിദ്ഖൻ മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. ഏതെങ്കിലും ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനും ദാസനുമാകുന്നു എന്ന് സാക്ഷ്യം വഹിക്കുന്നു. എങ്ങനെ സാക്ഷ്യം വഹിക്കുന്നു? സിദ്ഖൻ മിൻ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ നിന്നും സത്യസന്ധമായി സാക്ഷ്യം വഹിക്കുന്നു. യാതൊരു കളങ്കവും ഇല്ലാതെ അറിഞ്ഞ് മനസ്സിലാക്കി സാക്ഷ്യം വഹിച്ചാൽ അയാൾക്ക് അല്ലാഹു നരകം നിഷിദ്ധമാക്കിയിരിക്കുന്നു, അയാൾ ഒരിക്കലും നരകത്ത് പോകില്ല. അപ്പൊ അവസാന സമയത്തെ വാക്ക് മൻകാൻ ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചാൽ അവൻ സ്വർഗത്ത് കടക്കുന്നു, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള മരണാസന്നനായ ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കാൻ പറഞ്ഞു. അല്ലേ, ബോധം വേണ്ടത്ര ഇല്ല, നല്ല ധാരണയില്ല, എന്നാലും ബന്ധുജനങ്ങൾ ഇഷ്ടജനങ്ങൾ, ഉപ്പാ നിങ്ങൾ ചൊല്ലുന്നില്ലേ, കലിമ ചൊല്ലുന്നില്ലപ്പാ, ഉമ്മ നിങ്ങൾ ചൊല്ലുന്നില്ലേ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലിക്കൊടുക്കാണ്. നല്ല നിലക്ക് ഉപ്പ ബോധത്തോടുകൂടി ഒന്ന് പറഞ്ഞാൽ മതി, ഇഞ്ഞു ചൊല്ലണ്ട, ഉപ്പാന്റെ അവസാനത്തെ വാക്കതായി. ഇനി വേറെന്തെങ്കിലും വാക്ക് വാപ്പ സംസാരിച്ചാൽ നമ്മൾ വീണ്ടും ചൊല്ലിക്കൊടുക്കണം. സംസാരിച്ചിട്ടില്ല, അവസാനത്തെ വാക്ക് തന്നെയാണെങ്കിൽ ഓ രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയും. വാസ്തവത്തിൽ ആ ഹദീസിന്റെ ബാഹ്യമായ താല്പര്യം അത് തന്നെയാണ്. പക്ഷെ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാതെയും
അതനുസരിച്ച് ജീവിക്കാതെയുമാണ് ആ വാക്ക് പറഞ്ഞതെങ്കിൽ അതുകൊണ്ട് അയാൾക്ക് പ്രയോജനം കിട്ടിക്കൊള്ളണമെന്നില്ല. കാരണം മറ്റൊരു ഹദീസിലുണ്ട്, ഇമാം മുസ്ലിം തന്നെ റിവായത്ത് ചെയ്ത ഹദീസാണ്, മൻ മാത്ത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മനസ്സിലാക്കി കൊണ്ട് ആരെങ്കിലും മരിച്ചാൽ അയാൾ സ്വർഗത്തിൽ കടക്കുന്നതാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ ഉരുവിട്ടാ മാത്രം വരാൻ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം. അതിന് നേരെ എതിര് പ്രവർത്തിച്ചവനും ചിലപ്പോ നാവ് കൊണ്ട് ഉച്ചരിച്ചാൽ അതവന് ഉപകാരപ്പെട്ടെന്ന് വരില്ല. നിങ്ങൾക്കറിയില്ലേ ഫിറൗന്റെ ചരിത്രം? അപ്പൊ മുങ്ങിച്ചാകാൻ പോകുന്ന സമയത്ത് അവസാനം അതാ വെള്ളം കുടിച്ച് കണ്ണുതള്ളി വയറു വീർക്കുമ്പോ അവിടെ വെച്ച കടലിൽ വെച്ച് പറഞ്ഞ വാക്കെന്താ? ആരാധനക്കാരുകളില്ലെന്ന് ഞാൻ ഇതാ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ എല്ലാം അവന് സമർപ്പിച്ച മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ്. വെള്ളം കുടിച്ച് ചാകാൻ നേരത്തെ ഒരു കലിമ, അതിന് അള്ളാഹന്റെ മറുപടി എന്തായിയോ? എടോ ഇപ്പോഴാണോ നീ കലിമ അംഗീകരിക്കുന്നത്? ഏയ് ഇപ്പോഴാ ഇസ്ലാം ഈമാനൊക്കെ ബോധ്യപ്പെടുന്നത്? വലിയ കുഴപ്പക്കാരനായിട്ടല്ലേ നീ എന്ന് അള്ളാഹു പരിഹസിച്ച് ചോദിക്കാ ചെയ്യുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അറിഞ്ഞും അംഗീകരിച്ചു കൊണ്ടായിരിക്കണം ലാ ഇലാഹ ഇല്ലല്ലാ പറയേണ്ടത്. അറിഞ്ഞുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും അത് ഉച്ചരിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ ലാ ഇലാഹ ഇല്ലല്ലാ ലയിച്ചാൽ ഇൻഷാ അല്ലാ അയാൾക്ക് സ്വർഗം ഉറപ്പായിരിക്കും. അതുകൊണ്ട് ഈമാനിന്റെ ആദ്യ പടിയാണ് ഇൽമ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ കിതാബുൽ ഇൽമ് വിജ്ഞാനത്തിന്റെ അധ്യായം എന്നൊരു അധ്യായം തന്നെ കൊടുക്കുന്നുണ്ട് ആദ്യ ഭാഗത്തു തന്നെ. അതിൽ ഒരു ഉപശീർഷകം, ഒരു ചെറിയ തലക്കെട്ട് എന്താറിയോ? ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. കണ്ടോ, ഇൽമാണ് ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിനും അമലിൽ കൊണ്ടുവരുന്നതിനും ഉണ്ടായിരിക്കേണ്ടത്. ഒരു കാര്യം നാവുകൊണ്ട് പറയുന്നതിനും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നതിനും അതിനെ കുറിച്ചൊരു അറിവുണ്ടായിരിക്കണം. അറിവില്ലാതെന്തെങ്കിലും പറയാ, അറിവില്ലാതെന്തെങ്കിലും അമൽ ചെയ്യാ, ഇതൊരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യമല്ല എന്ന് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സമുദായത്തിൽ ഇന്ന് പറ്റിയിട്ട അബദ്ധങ്ങൾ യഥാർത്ഥത്തിൽ ഇതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കടകവിരുദ്ധമായ വിശ്വാസങ്ങൾ കർമ്മങ്ങളും ഒക്കെ കൊണ്ടു നടക്കുന്ന ആളുകള് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം പറയുന്നിടത്ത് എല്ലാ മദ്രസയിലും ഒരുപോലെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത് പഠിപ്പിക്കുന്നത്. സുന്നി ആയാലും മുജാഹിദ് ആയാലും ജമാഅത്ത് ആയാലും ഒക്കെ അശ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അൻ ലാ ഇലാഹ ഒരാരാധ്യനുമില്ലെന്ന് അല്ലെങ്കിൽ ആരാധനക്കർഹനായി ആരുമില്ലെന്ന്, ഇല്ലല്ലാഹു അല്ലാഹു ഒഴികെ. ഇലാഹ് എന്ന് പറഞ്ഞ സാധാരണ നിലക്ക് ദൈവം ആരാധ്യൻ എന്നൊക്കെയാണ് അർത്ഥമെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹിൽ പറഞ്ഞ ഇലാഹിനെ ആരാധനക്കർഹൻ, ഇബാദത്തിന് തരപ്പെട്ടവൻ, അൽ മുസ്തഹിഖുൽ ഇബാദ ഇബാദത്തിനർഹൻ, അൽ മഅബൂദ് ബിഹഖിൻ യഥാർത്ഥ ആരാധ്യൻ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ ആളുകൾ മനസ്സിലാക്കേണ്ടത് അല്ലല്ലാതെ പഠിച്ചവനില്ല, അങ്ങനെ വിശ്വസിച്ചാ മദീന നമുക്ക് വസനം തരുന്ന അള്ളാഹു അല്ലേ, നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹു അല്ലേ, നമുക്ക് ഈ ദുനിയാവിൽ സൗകര്യം ചെയ്തതിനൊക്കെ അള്ളാഹു അല്ലേ, മഴ വർഷിപ്പിക്കുന്ന അള്ളാഹു അല്ലേ, അതൊക്കെ ഞങ്ങൾ നിങ്ങളെ പോലെ തന്നെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ വിശ്വസിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനാവൂല. മക്കത്തെ മുശ്രിക്ക് അതൊക്കെ അംഗീകരിച്ചു. ആരാ ആകാശങ്ങളെ സൃഷ്ടിച്ചത്? അല്ലാഹ്. ആരാ ഭൂമിയെ സൃഷ്ടിച്ചത്? അല്ലാഹ്. ആരാ നിങ്ങളെ സൃഷ്ടിച്ചത്? അല്ലാഹ്. ആരാ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? അല്ലാഹ്. ആരാ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്? ആകാശത്ത് ഭൂമി നിങ്ങൾക്ക് റിസ്ക് തരുന്ന ആരാ? അല്ലാഹ്. അതിലൊന്നും അവർക്ക് സംശയമല്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രിക്കൂൻ, സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ ആയത്ത്. അതവരെ ഈമാനിൽ പെട്ടതായിരുന്നു, അവരെ വിശ്വാസത്തിൽ പെട്ടതായിരുന്നു, അള്ളാഹുവിനെ കുറിച്ച് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറയുന്ന വിശദമായ അർത്ഥത്തിലുള്ള ഈമാനല്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അവർ അള്ളാഹിൽ വിശ്വസിക്കുന്നത് ശിർക്ക് വെക്കുന്നവരായിക്കൊണ്ടാണ്. അത് മക്ക മുശ്രിക്കിനെ പറ്റിയുള്ള ആയത്താ, മൊത്തം ജനങ്ങളെ പറ്റിയല്ല. ജനങ്ങളെ വിചാരമല്ല, മൊത്തം ജനങ്ങളെ പറ്റിയാണ് ആയത്തുന്ന. അല്ല അക്സറുഹും തന്നെ മക്ക മുശ്രിക്കുകളാ. അവർ അള്ളാഹിൽ വിശ്വസിക്കുന്നത് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവരായിക്കൊണ്ടാകുന്നു എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോ ഈ ശിർക്ക് അത് മനസ്സിലാക്കാതെ പോയതാണ് പലർക്കും സംഭവിച്ച തെറ്റ്. ഇന്നിപ്പോ ചില ആളുകൾ പറയും, എന്റെ കച്ചവടമാണ് എന്നെ ജീവിപ്പിക്കുന്നത്, എന്റെ ജോലിയാണ് എന്നെ ജീവിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച ശിർക്കായി. ശരിയാണ്, അയാളെ സംബന്ധിച്ച് അള്ളാഹു അല്ല എന്റെ ഈ കച്ചവടം കൊണ്ടാണ് ഞാൻ ജീവിക്കണത്, എന്റെ ഈ ഹോട്ടലോട് പൂട്ടിയാ ഞാൻ പൊളിഞ്ഞു തന്നെ, എന്റെ ഈ പെട്ടിപ്പീടി ഉള്ളതുകൊണ്ടാണ് ഞാൻ നിലനിൽക്കണത്, എന്റെ ഈ ജോലിയും കൂടി ഇല്ലെങ്കിൽ ഞാൻ തെണ്ടിയത് തന്നെ. ഇങ്ങനെയൊക്കെ പറയുമ്പോ അള്ളാന്റെ യാതൊരു ഒരിതും ആവശ്യമല്ല. ഏയ് എന്റെ സാമർഥ്യം എന്റെ ജോലിയാണ് എന്നെ ജീവിപ്പിക്കണത് എന്നൊരാൾ വിശ്വസിച്ചാൽ അയാൾ ശിർക്ക് വന്നു പോകും അല്ലെങ്കിൽ കുഫർ വന്നു പോകും, അത് ശരിയാ. പക്ഷേ ജാറത്തിന്റെ അടുത്ത് വെച്ചിട്ട് നടക്കുന്ന അള്ളാഹു അല്ലാത്തോടുള്ള പ്രാർത്ഥന, അല്ലാത്തോടെ നേർച്ച ഒരുപാട് ചിലയിടത്തൊക്കെ സുജൂദ്, ഇതൊന്നും ശിർക്കാണെന്ന് അയാൾ മനസ്സിലാക്കിയിട്ടില്ല.
കാരണം അയാൾ അത്രേ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫറളായിട്ട് ഒരാൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ശരിയായ ഇൽമ് സമ്പാദിക്കല് കടമയാണെന്ന് അള്ളാഹു പറഞ്ഞിട്ട് നമ്മൾ നേടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ അമലുകളും ഒക്കെ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണോ? നിങ്ങൾ നോക്ക്, എന്താണ് ജൂത ക്രിസ്ത്യാനികൾക്ക് പറ്റിയ തെറ്റ്? നമ്മൾ ഓരോ നിസ്കാരത്തിലും അവരെ മാർഗത്തിൽ ചേർക്കല്ലേ എന്നാണല്ലോ പ്രാർത്ഥിക്കുന്നത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ ഞങ്ങളെ വഴി ചേർക്കണേ. ഏതാണ് ആ ചൊവ്വായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരെ മാർഗം. അമ്പിയാക്കളെ, ശുഹദാക്കളെ, സാലിഹികൾ പോലത്തെ സൽക്കർമ്മകാരികളും സദ്വൃത്തരുമായിരുന്ന മുൻഗാമികളുടെ മാർഗം. പിന്നെ അതിന്റെ ഒരു മറുവശമാണ് പിന്നെ പറയുന്നത്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നിന്റെ കോപത്തിനു പാത്രമായവരുടേതല്ലാത്ത മാർഗം. ആരാണ് കോപത്തിനു പാത്രമായവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ മുൻപന്തിയിലുള്ളവർ ജൂതന്മാരാണ്. അള്ളാഹുവിന്റെ ഗളബ്, അവന്റെ കോപം, ഒരുപാട് ആളുകൾക്ക് അവൻ വിരോധിച്ച കാര്യങ്ങളെ ധിക്കരിച്ചുകൊണ്ട് തന്നിഷ്ടക്കാരനും താൻ തോന്നിയുമായി ജീവിക്കുന്ന ഏതൊരാൾക്കും അള്ളാഹുവിന്റെ ഗളബ് ഉണ്ടാവും. മഗ്ദൂബുൻ അലൈഹിം, അവനാണ് കോപത്തിന് പാത്രമായവർ. പിന്നെ വലദ്ദാലീൻ, വഴിതെറ്റിയവരുമല്ല, വഴിതെറ്റിയവരാരാ? ക്രിസ്ത്യാനികളാണ്. അപ്പൊ ക്രിസ്ത്യാനികളും യഹൂദികളുമാണ് അവരുടെ മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കല്ലേ എന്ന് നമ്മൾ ഓരോ നമസ്കാരത്തിലും പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ എന്തായിരുന്നു അവർക്ക് പറ്റിയ തെറ്റ്? ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് തഫ്സീറുകൾ പലതിലും കാണാം, വമൻ ഫസദ മിൻ ഉലമായിന ഫഫീഹി ശബഹും മിനൽ യഹൂദ് വമൻ ഫസദ മിൻ ഉബാദിന ഫഫീഹി ശബഹും മിനൽ നസാറ ലിഅന്ന യഹൂദ അറഫു അൽ ഹഖ് സുമ അദലു അൻഹു വന്നസാറ അബദുല്ലാഹ് അലാ ഗൈരി ഇൽമിൻ. കണ്ടോ, നമ്മുടെ ഈ സമുദായത്തിലെ പണ്ഡിതന്മാർ പിഴച്ചു പോയാൽ അവർക്ക് യഹൂദികളോടാണ് സാദൃശ്യം. ഈ സമുദായത്തിലെ സാധാരണക്കാർ പിഴച്ചു പോയാൽ അവർക്ക് നസാറാക്കളോടാണ് സാദൃശ്യം. കാരണം എന്താ? യഹൂദികൾ അറഫു അൽ ഹഖ സുമ അദലു അൻഹു, സത്യം അറിഞ്ഞു എന്നിട്ട് ഇന്ന് ധിക്കാരപൂർവ്വം തെറ്റിപ്പോയവരാണ്. അതാണല്ലോ പണ്ഡിതന്മാർക്കും അറിവില്ലായിട്ടല്ല, അറിഞ്ഞുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുകയാണ്. എന്നാൽ നസാറാക്കളോ അബദുല്ലാഹ് അലാ ഗൈരി ഇൽമിൻ, അറിവില്ലാതെ വിജ്ഞാനമില്ലാതെ അള്ളാഹ് ഇബാദത്ത് ചെയ്തവരാണ്. അപ്പോ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും മാർഗത്തിൽ ഞങ്ങളെ നീ ചേർക്കല്ലേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ആ പ്രാർത്ഥനക്ക് നേരെ വിരുദ്ധമായിട്ട് നമ്മൾ പലപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജൂത ക്രിസ്ത്യാനികളുടെ മാർഗത്തിലേക്ക് അറിഞ്ഞുമറിയാതെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രവാചകന്മാരെ ദൈവപുത്രന്മാരാക്കി വാഴ്ത്തി പറഞ്ഞ് അവരാരാധിച്ച തെറ്റാണ് ജൂത ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതെന്ന് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മൾ മനസ്സിലാക്കിയിട്ടും നമ്മുടെ സമുദായത്തിൻ്റെ ഒരു വിഭാഗം ഇപ്പോഴും ആ വഴിക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രമൊക്കെ അയവിറക്കിയിരിക്കുന്ന സന്ദർഭമാണ്. ദുൽഹജ്ജ് മാസം കഴിഞ്ഞു പോവുകയാണ്. ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ ദുൽഹജ്ജ് കഴിഞ്ഞ് മുഹറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു പുതിയ ഹിജറ വർഷം കൂടി വരികയാണ്. നമ്മൾ ഈ ഖുത്ബകളിലൊക്കെ കേട്ടപ്പോൾ ഇബ്രാഹിം നബിയെ കുറിച്ച് പ്രധാനമായ ഒരു വിശദീകരണം വിശേഷണം കേട്ടു. അപ്പൊ ഇബ്രാഹിം അല്ലദീ വഫാ, കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയ, ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം നിറവേറ്റിയ ഇബ്രാഹിം, അല്ല എന്തൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ ഏറ്റെടുത്ത് കൃത്യമായി നിർവഹിച്ച ഇബ്രാഹിം, നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചൊക്കെ നമ്മൾ നിറവേറ്റിയിട്ടുണ്ടോ എന്ന് ഖത്തീബ് നമ്മളോട് ചോദിച്ചു ഖുത്ബയിൽ. കൂട്ടരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ അയവിറക്കുമ്പോ നമ്മൾ നോക്കണ്ടേ, നമ്മൾ അള്ളാഹു ഏൽപ്പിച്ചതൊക്കെ നമ്മൾ നിറവേറ്റിയിട്ടുണ്ടോ? ഓരോ മുസ്ലിമിനെയും അള്ളാഹു ഏൽപ്പിച്ച ഡ്യൂട്ടികൾ എന്തൊക്കെയാണ്? സുഹൃത്തുക്കളെ, ഇമാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഉസൂലു സലാത എന്ന പേരിൽ ഒരു ചെറിയ ഗ്രന്ഥമുണ്ട്. മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ. അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയാണ്, യജിബു അലൈന തഅല്ലുമു അർബഇ മസായിൽ, നാല് മസ്അലകൾ പഠിക്കൽ നമുക്ക് എല്ലാവർക്കും നിർബന്ധമാണ്. നാല് കാര്യങ്ങൾ മനസ്സിലാക്കൽ. ഒന്ന് അൽ ഇൽമ്, അറിവ്, അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കണം. രണ്ട് അൽ അമലു ബിഹി, അറിവിനനുസരിച്ചുള്ള അമൽ, അത് മനസ്സിലാക്കണം. മൂന്ന് അദ് ദഅവത്തു ഇലൈഹി, അതിലേക്കുള്ള ദഅവത്ത്, അത് മനസ്സിലാക്കണം. നാല് അസ്സബ്റു അലൈഹി, ആ ദഅവത്തിന്റെ പേരിലുള്ള പ്രയാസങ്ങൾ ക്ഷമിക്കൽ. ഈ നാല് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കൽ നിർബന്ധമാണെന്ന് ഷെയ്ഖ് പറയാണ്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും തെളിയിക്കാൻ കഴിയുന്ന കാര്യമാണ് ആ നാല് നിർബന്ധങ്ങൾ, അല്ലേ? ഇൽമു നാടൻ നമുക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞ ശേഷം ഷെയ്ഖ് ആ ഇൽമിനൊരു ഒരു ഒരു വിശദീകരണം പറഞ്ഞു. എന്തറിവാ നമ്മൾ നേടേണ്ടത്? ഫിസിക്സും ബയോളജിയും കെമിസ്ട്രിയും ജോഗ്രഫിയും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും അതൊക്കെ എല്ലാം, അങ്ങനത്തെ അറിവുകളൊക്കെ, ഭൗതിക അറിവുകളൊക്കെ നേടലാണോ? അല്ല. നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഒന്നാമത്തെ കാര്യം, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരടിമ തന്റെ റബ്ബിനെ മനസ്സിലാക്കണം. തന്നെ സൃഷ്ടിച്ച, തന്നെ സംരക്ഷിക്കുന്ന, തനിക്ക് വേണ്ടതെല്ലാം ഒരുക്കി തന്ന തന്റെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കണം. മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ ഇബാദത്ത് എടുക്കാൻ സാധിക്കണം.
രണ്ടാമത്തെ മഅരിഫത്തുൽ അബ്ദി നബിയഹു, ഒരടിമ തന്റെ പ്രവാചകനെ മനസ്സിലാക്കണം. നമ്മുടെ സന്മാർഗം, നമുക്ക് സന്മാർഗം കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹു അയച്ചിട്ടുള്ള അവന്റെ നബിയെ മനസ്സിലാക്കണം. നബിയെ മനസ്സിലാക്കാറുണ്ട്. നബിന്റെ പേര് മുഹമ്മദ് എന്നാണ്. 1400 കൊല്ലം മുമ്പ് അബ്ദുള്ള അമിന ദമ്പതികൾക്ക് പറഞ്ഞ ഖുറൈശി ഗോത്രത്തിൽ ആസിം കുടുംബത്തിൽ ജനിച്ച ആളാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയോ? പോരാ, മുഹമ്മദ് നബി അള്ളാഹുവിന്റെ ദൂതനാണെന്ന് മനസ്സിലാക്കി, അദ്ദേഹത്തെ അനുസരിക്കൽ എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി, അദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത് മഅരിഫത്തുൽ അബ്ദി ദീനഹു ബിൽ അദില്ലത്തി ശർഇയ്യ, ശർഇയായ ദലീലുകൾ അടിസ്ഥാനത്തിൽ ദീന് മനസ്സിലാക്കണം. ഈ മൂന്ന് അറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അറിവുകൾ. തന്റെ റബ്ബിനെ മനസ്സിലാക്കുക, തന്റെ പ്രവാചകനെ മനസ്സിലാക്കുക, തന്റെ ദീന് മനസ്സിലാക്കുക. ഈ മൂന്നും മനസ്സിലാക്കുക എന്നത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. ഈ മൂന്ന് വിജ്ഞാനങ്ങളും യഥാവിധി നേടുമ്പോൾ മാത്രമാണ് ഒരാൾക്ക് ഇസ്ലാമിനെ തന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെ വിശ്വസിക്കണം, എന്തൊക്കെ വിശ്വസിച്ചുകൂടാ എന്നറിയണമെങ്കിൽ അഖീദാപരമായ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഏത് ഇബാദത്തുകൾ എങ്ങനെയൊക്കെ നിർവഹിക്കണം, നമസ്കാരം എങ്ങനെ, നോമ്പെങ്ങനെ, സക്കാത്ത് എങ്ങനെ, ഹജ്ജ് എങ്ങനെ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെതായ അറിവ് വേണം. ഇതുകൊണ്ടാണ് മതപഠനം നിർബന്ധമാണ് എന്ന് പറയുന്നത്. 50 കൊല്ലം ജീവിച്ച് അല്ലെങ്കിൽ 60 കൊല്ലം ജീവിച്ചിട്ട് മരിച്ചു പോകുമ്പോ അല്ല മാമാക്ക് അങ്ങൾ ഇത്ര കാലം നിസ്കരിച്ചില്ല, എങ്ങനെ നിസ്കരിച്ച്, ഉമ്മസ്കരിച്ചാരി, ഇപ്പസ്കരിച്ചാരി, ഉമ്മാമസ്കരിച്ചാരി, ഇപ്പാപ്പസ്കരിച്ചാരി, നിങ്ങളെങ്ങനെയാ നോമ്പെടുത്തത്? പാപ്പ നോമ്പ് പറ്റ പോലെ നോമ്പിനെ പറ്റിയും നിസ്കാരത്തെ പറ്റിയൊക്കെ മൂപ്പര അകലെയാണ്. അതിങ്ങനെ ഇങ്ങനെ കെട്ടുക, പിന്നെ ഇങ്ങനെ കെട്ട്, ഇങ്ങനെ കെട്ട്, ഇങ്ങനെ കെട്ട്, അതേ അറിയുള്ളൂ. ആദ്യം പഠിക്കുമ്പോ അങ്ങനെയേ പഠിക്കുള്ളൂ. പക്ഷെ അതിന്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി, റുക്കു എങ്ങനെയായിരിക്കണം, സുജൂദ് എങ്ങനെയായിരിക്കണം, അതിന്റെ പ്രാധാന്യം എന്താണ്, അതിൽ ചില ദിക്റുകളുടെ അർത്ഥം എന്താണ്, ഇതൊന്നും മൂപ്പര് പഠിച്ചിട്ടില്ല, അതിൻ്റെ ഒരു ഹദീസ് മൂപ്പര് കണ്ടിട്ടില്ല. അങ്ങനെ യാതൊരു അറിവും നേടാതെ കേട്ടേമ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ദീന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ മരിച്ചു പോവുകയാണ്. അങ്ങനെ ആയിക്കൂടാ ഒരു മുഅ്മിൻ, അത് മറിച്ച് മനസ്സിലാക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നുണ്ട്. ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇബാദത്ത് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാവുന്ന പുസ്തകങ്ങള്, സീഡികൾ ഒക്കെ നമുക്ക് ലഭ്യമാണ്. നമ്മുടെ എല്ലാ മഹല്ലുകളിലും ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടത്തുന്നുണ്ട് അല്ലേ. QHLS ക്ലാസ്സുകള് ആഴ്ചയിൽ 2 മണിക്കൂറേ പറഞ്ഞിട്ടുള്ളൂ, എന്നാലും നമുക്ക് നേരല്ല. ഏയ്, 7 ദിവസവും 24 മണിക്കൂറിലെ 5-6 മണിക്കൂർ ഉറങ്ങൽ കഴിച്ചാൽ ബാക്കിയൊക്കെ നമ്മൾ ദുനിയാവിന് വേണ്ടിയാണ്. അതിൽ കൃത്യമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ 5 നേരത്തെ നിസ്കാരത്തിന് കൂടി 1 മണിക്കൂർ 1.5 മണിക്കൂർ അതിനും നീക്കി വെക്കും. ബാക്കിയുള്ളതൊക്കെ നമ്മളെ ദുനിയാവിന് വേണ്ടിയുള്ള നമ്മുടെ അധ്വാനങ്ങള്, നമ്മുടെ കച്ചവടം, നമ്മുടെ കൃഷി, നമ്മുടെ ഉപജീവനം, നമ്മുടെ മക്കള്, കുട്ടികള്, രോഗം, ആശുപത്രി, വേറു ഗുളി എല്ലാം അതിലുണ്ട്. അതിനൊക്കെ നമുക്ക് സമയമുണ്ട്. ദീന് പഠിക്കാൻ മാത്രം സമയമല്ല, എന്തൊരു ദുരന്തമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്, ഗവൺമെന്റ് പ്രഖ്യാപിക്കുകയാണ്, കമ്പ്യൂട്ടർ സാക്ഷരത നേടിയവ ഒരു കുടുംബത്തിൽ 3 ആൾക്ക് ഓരോ മാസവും 1000 രൂപ വീതം പഞ്ചായത്തിൽ നിന്ന് കൊടുക്കുന്നതാണ്. ആ എല്ലാ അക്കാക്കാരും തുണിയും മടക്കത്തിട്ട്, ഇത് എവിടെ കുട്ടിയെ മാന്തണ്ടത് ഒന്ന് പറഞ്ഞ, ഇവിടെ മാന്തിയാ പറ്റുമോ, ഈ കാഴ്ചയേറ്റാ മാന്തണ്ടത്, ഇത് മെതേതാശരം ഒന്ന് കാണിച്ചു തന്നെ, ഓ മാന്തൻ, എല്ലാരും മാന്തന്നെ, കമ്പ്യൂട്ടർമാ മാന്താ മാന്തണ്, ആന്താ 1000 രൂപ പഞ്ചായത്തിൽ നിന്ന് കിട്ടും. വീട്ടിൽ നിന്ന് 3 ആളുകളുടെ മോൻ ഗൾഫിലാ, ഏയ് അവന്റെ അനുജനും ഗൾഫിലാ, ഇവിടെ ഞാനും എന്റെ മരിയോളും ഒരു കുട്ടികളെ, ഞങ്ങള് 3 ആളുകൾ പോട്ടെ കമ്പ്യൂട്ടറിന്, നമ്മ 1000 രൂപ പോരുമല്ലോ. ഏയ് എന്തൊരു താല്പര്യക്കാരം, അപ്പൊ മൂപ്പർക്ക് 55-65 ഒന്നും പ്രശ്നമല്ല, 1000 രൂപ മാസം കിട്ടുന്ന കണ്ടപ്പോ. എന്നാ നോക്കിങ്ങള്, ഇൽമു നേടിയാൽ പരലോകത്ത് കിട്ടാൻ പോകുന്ന മഹത്തായ സ്ഥാനങ്ങള്, യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുല് ഇൽമ ദറജാത്ത്, വിജ്ഞാനം നേടിയവരെ, ഈമാൻ ഉള്ളവരെ അല്ലാഹു പല പടികൾ ഉയർത്തുന്നതാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ് ഇൽമിന്റെ മഹത്വത്തിനാണ്. ഇൽമു നേടാൻ വേണ്ടി ഒരാള് ഒരു മാർഗത്തിൽ പ്രവേശിച്ചാൽ അല്ലാഹു അത് മുഖേന അയാളെ സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കുന്നതാണ്. എല്ലാ ജീവജാലങ്ങളും വെള്ളത്തിലുള്ള മത്സ്യം വരെ ഇൽമു നേടുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ ഇൽമിന്റെ മഹത്വം ഒരുപാട് ആയത്തുകളും ഹദീസുകളും ഒക്കെ കേട്ടു എന്നിട്ടൊന്നും മൂപ്പരിക്ക് ഇവിടത്തെ 1000 നൊട്ട കിട്ടുന്നു പറഞ്ഞവ ചാടി വീണ് അല്ലേ. ചില ആളുകളോട് പറയാൻ പറഞ്ഞ മൗലവി ഇങ്ങക്ക് പറഞ്ഞാ മതി, എനിക്കിപ്പോ എത്ര വയസ്സ് തരങ്ങള്, 58 കഴിഞ്ഞ 60 കടക്കുക, ഇങ്ങക്കൊക്കെ പറഞ്ഞ ഇതൊന്നും ഇഞ്ഞൊന്നും ഞമ്മളൊന്നും മണ്ടയില് നിക്കൂല. എന്നാ മൂപ്പര് എന്താ മൂപ്പര പണി, മരക്കച്ചോടം. എന്നിട്ടോ മൂപ്പര കീശിയിലുണ്ടാവും ഇത്ര അട്ടി കടലാസ്, അങ്ങനെ എടുത്താ മൂപ്പര് ഓരോ കടലാസ് ഇട്ടും. ഓ
ഇത് മട്ടത്താണി ഔറാ ഗുട്ടിന്റെ അവിടെ 3.5 ക്യൂബിക് ഇടുത്തിന്റെ ബാക്കി 15 ക്യൂബിക് അങ്ങോട്ട് മാറ്റിക്ക് അപ്പുറത്തേക്ക് മറിച്ചു അത് താനാൾ ഒരു പകരയിൽ ഇന്ന ആളുടെ വീട്ടിൽ ഒരു തെങ്ങും രണ്ട് പിന്നെ മാവും മുറിച്ച് എല്ലാം ഓരോ 100 കടലാസിന് 100 തഫ്സീർ മൂപ്പർക്ക് പറയാനറിയാം ഒരു ഓർമ്മ തെറ്റുമില്ല എന്താ അത് പൈസ കിട്ടുന്ന കാര്യമാണ് ഒരു മറവി മൂപ്പരിക്കില്ല അതിങ്ങനെ ഈ കീസ് നടത്ത ആ കീസ് വെക്കും ഈ കുപ്പായ മറ്റേ കുപ്പായ വെക്കും അങ്ങനെ അട്ടിട്ടിയായിട്ട് വെക്കും മറവിണ്ടോ ഇല്ല എത്ര ലോഡ് പോയി എത്ര ലോഡ് വന്നു ഓൻ്റെ അടുത്ത് എത്ര കിട്ടാം മറ്റോൻ എത്ര കൊടുക്കാൻ ഒക്കെ മൂപ്പരിക്ക് തത്ത പറയും പോലെ പറയും ഖുർആനായത്തിന് എനിക്ക് മണ്ടേ കയറൂല കേട്ടോ ഹദീസ് എനിക്ക് കയറൂല കേട്ടോ നിങ്ങൾ ആ ദ്വേണ്ടല്ല 5 കൊല്ലം മുമ്പ് പറഞ്ഞാ എനിക്ക് എപ്പോഴും തിരിഞ്ഞില്ല കേട്ടോ പള്ളി കയറുമ്പോള എനിക്ക് മനസ്സിലായില്ല കേട്ടോ ഞങ്ങളൊന്നും പണ്ട് ഇത് പഠിച്ചില്ല കേട്ടോ എന്ന് പറയും പഠിക്കണം എന്ന് വിചാരിച്ചാ പഠിക്കാൻ പറ്റും പഠിക്കണം എന്ന് വിചാരിച്ചവരൊക്കെ പഠിച്ചിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് ഉമർ ഫാറൂഖ് ഒക്കെ അള്ളാഹുവിന്റെ റസൂൽ 6-ാം വയസ്സിലും 7-ാം വയസ്സിലും മദ്രസയിൽ നിന്ന് ചെവി ഉടുപ്പിച്ച് പഠിച്ചതല്ല പിന്നെ പ്രായം ചെന്നിട്ട് പഠിച്ചതന്നെ വേണമെന്ന് വിചാരിച്ച ചക്ക വേരിലും കായ്ക്കും എന്ന് പറഞ്ഞിട്ടില്ലേ എന്തെല്ലാം കാര്യങ്ങൾ ആളുകൾ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് ഒക്കെ സാധിക്കും വേണമെന്ന് വിചാരിച്ചാൽ ശരഈയായ ഇൽമു പഠിക്കൽ നിർബന്ധമായും പഠിക്കേണ്ട ഇൽമു ഐനി എന്ന് പറയും ഓരോ വ്യക്തിയും പഠിക്കേണ്ട കാര്യങ്ങൾ ഇപ്പൊ നിസ്കരിക്കേണ്ടത് ആരെങ്കിലും മൊത്തത്തിൽ പഠിച്ചാൽ മതിയോ ഓരോ ഓരോരുത്തരും പഠിക്കണം നോമ്പ് വലക്കേണ്ടത് ഓരോരുത്തരും പഠിക്കണം സക്കാത്ത് കൊടുക്കല് പൈസ ഉള്ളവനൊക്കെ പഠിക്കണം ഹജ്ജ് ഹജ്ജിന് പോണവനൊക്കെ പഠിക്കണം അതുപോലെ നിർബന്ധമായ ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കേണ്ടതില്ലേ മദ്രസിനോട് നമുക്കുള്ള താഴ്ത്തത് എന്നിട്ടോ അവിടെ എന്താ പഠിപ്പിക്കണത് മേരിമാതയിലും ചിന്മയയിലും ഒക്കെ പഠിപ്പിക്കണെന്താ അവിടെ ദീനല്ലോ പഠിപ്പിക്കോ ഐ അത് പഠിപ്പിക്കൂല അവിടെ തട്ടടാൻ കൂടി പാടില്ല ആ അതല്ല അവിടുത്തെ പൗര് മുട്ടുകാലിന്റെ തൊട്ട് താഴെയുള്ള മിനി സ്കർട്ട് എന്റെ കുട്ടി മക്കനിട്ടിട്ട് പോവുക ഗേറ്റിൽ എത്തുമ്പോ മൗലവി അത് എത്തിക്കാണ്ട് ബാഗിൽ കണ്ടു വെക്കും ഞാൻ അവിടെ ഇടാൻ പാടില്ല എന്നാലും നല്ല എഡ്യൂക്കേഷനാ അതിൻ്റെ ഉള്ളിൽ ഇംഗ്ലീഷിലല്ലാതെ പയക്കം പറയാൻ പാടില്ല എന്റെ പെണ്ണുങ്ങളും കൂടി ഹൗ ടു യു ഡു എന്നൊക്കെ കാണാപ്പാടം പഠിച്ചിട്ടാണ് പോയത് ഏയ് വലിയ പോരിശ പറയാപ്പതൊക്കെ എന്നിട്ടോ എന്റെ കുട്ടി പഠിപ്പിച്ചിട്ടോ എന്ത് കേടി ഖുർആൻ ഓതാൻ അറിയോ സോറി അറിഞ്ഞില്ല 45-50 വയസ്സ് കഴിഞ്ഞിട്ട് അജ്ജിന് പോരാ മുസാബ് എടുത്തോർത്ത അറിയില്ല സോറി അതെന്തേ ഇംഗ്ലീഷ് മീഡിയത്തിലാ പഠിച്ച് അന്ന് പഠിച്ചിട്ടില്ല അല്ലേ ഈ കുട്ടിയൊക്കെ പരലോകത്ത് നിനക്ക് സാക്ഷിയാവൂലേ നിന്റെ കുട്ടി നിസ്കരിക്കുന്നുണ്ടോ ആ എവിടെ നിസ്കരിക്കാൻ സൗകര്യമില്ല മോലവി രാവിലെ 7 മണിക്ക് പോയി വൈകുന്നേരം 7 മണിക്ക് നിന്റെ കുട്ടികളല്ലേ ഏതാ കുട്ടി 17 വയസ്സാ +2 കഴിയുമ്പോ ഏയ് 10 വയസ്സായ കുട്ടി നിസ്കരിക്കുന്നില്ലെങ്കിൽ കുട്ടി അടിക്കണം എന്നാണ് പുണ്യ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ കുട്ടി നിസ്കരിക്കുന്നില്ല നിസ്കരിക്കാൻ പറ്റാത്ത സ്കൂളിൽ ആ കുട്ടി കൊണ്ടേക്കെ ജുമായക്കോലുണ്ടോ ആ ജുമായക്കോന്ന് അവിടുന്ന് സമയം കിട്ടൂല അത് എല്ലാ ദിവസവും ഓല് 12:30 വിടും 1:30 കൂടും അതിപ്പോ നമ്മളെ കുട്ടിക്കായിട്ട് ഇപ്പൊ ഒഴിവ് കിട്ടൂല്ലോ മലപ്പുറം ജില്ലയിൽ പോലും ജുമാക്ക് അനുവദിക്കാത്ത സ്കൂളുണ്ട് എന്ന് പറഞ്ഞാ എന്തായിരിക്കും സ്ഥിതി ഇവിടെ KSR-ലും KER-ലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് 12 മണി 2 മണി വരെ വെള്ളിയാഴ്ച ഒഴിവായിരിക്കണം മുസ്ലിം ഉദ്യോഗസ്ഥന്മാർക്കും മുസ്ലിം വിദ്യാർത്ഥികൾക്കും ഒഴിവ് കൊടുക്കണം പക്ഷേ ഞങ്ങൾക്കതൊന്നും ബാധകമല്ല എന്ന് പറയുന്ന മാനേജ്മെന്റുകൾ ഇവിടെ ഉണ്ട് ഇവിടെ തലശ്ശേരി വടക്കേ മലബാറിലെ ഒരു മുസ്ലിം കേന്ദ്രമാണ് അവിടെ ഒരു പ്രശ്നമുണ്ടായി കുട്ടികളെ ജുമാക്ക് അയക്കുന്നില്ല 4-5 രക്ഷിതാക്കൾക്ക് കാലാലൊടുവിൽ ഒരു ബോധോദയം പ്രശ്നമായി സമരമായി അവസാനം എന്താ മാനേജ്മെന്റ് പറഞ്ഞാലോ ഇഷ്ടമുള്ളത് നിർത്തിയാൽ മതി അല്ലാത്ത കൊണ്ടോയിക്കോ കുട്ടികളെ ടി സി വാങ്ങി പോയിക്കോ ഞങ്ങൾ ഗവൺമെന്റ് കാശ് വാങ്ങാത്ത ഒരു സ്ഥാപനമാണ് ഞങ്ങളത് ഞങ്ങൾക്ക് അംഗീകാരം മാത്രമേ ഉള്ളൂ എന്താ ധിക്കാരം നോക്ക് അത് പറയാൻ ഒരു മുസ്ലിം പൗരന് അവന്റെ പേഴ്സണൽ ലോ അനുസരിച്ച് ഡ്രസ് ചെയ്യാനും ആരാധനകൾക്കുമുള്ള സ്വാതന്ത്ര്യം KSR-ഉം KER-ഉം ഭരണഘടനയൊക്കെ അനുസരിച്ച് വിടണ്ടെന്നും അതിനെതിർത്താൽ നിങ്ങൾ ചോദ്യം ചെയ്യുമെന്നും ചങ്കൂറ്റത്തോടെ പറയാൻ ആണത്തമുള്ള ഇസ്ലാമിക സ്പിരിറ്റ് ഉള്ള രക്ഷിതാക്കൾ PTI ഇല്ലാതെ പോയി അത് തന്നെയാണ് മുസ്ലിം സമുദായത്തിന്റെ സർവ അപജയങ്ങളുടെയും അടിത്തറ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ നമ്മളെ അവസ്ഥ അതാണ് നമ്മളെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ മാത്രം മതി നിസ്കാരം വേണ്ട നോമ്പ് വേണ്ട ഇസ്ലാമിക ഡ്രസ് വേണ്ട ഔറത്ത് മറക്കാത്ത നിന്റെ പെൺകുട്ടി സ്കൂളിൽ പോയി എന്ത് ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ടെന്താ പഠിച്ചവന്റെ അടുത്ത് രക്ഷപ്പെടുവോ ഒരാൾ ഫോൺ ചെയ്യാൻ എനിക്ക് ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുള്ളതാണ് എന്റെ മോള് രാവിലെ 7 മണിക്ക് പോകും വൈകുന്നേരം 7 മണിയാകുമ്പോട്ട് എത്താൻ ക്രിസ്ത്യാനികളുടെ സ്കൂൾ അവള് +2 പഠിക്കണത് ഏയ് എന്താ പറ്റിയാൽ 100 വയസ്സും നിക്കരിക്കാൻ കഴിയൂല
പ്രായപൂർത്തിയായിട്ട് വർഷങ്ങളായ പെൺകുട്ടി നിസ്കരിക്കുന്നില്ല. അല്ലാഹുവിന്റെ അസറും ഒരു ഫർലസ്കാരം ഒഴിവാക്കുക എന്ന് പറഞ്ഞ ഒരു വൻ പാപമാണ്. അത് നിത്യേന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചോന്റെ അടുത്ത് പടച്ചോനെ എന്റെ മോള് പ്ലസ് ടുവിന് പഠിച്ചോണ്ട് ആ നൂറ് വസ്ത്രം ഒഴിവാക്കാൻ രക്ഷപ്പെടോ? എന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കണമെന്തിനാ? വല്ല മസാല ഉണ്ടോ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് നൂറ് വസ്ത്രം ഒഴിവാക്കി കൊടുക്കണ വല്ല മസാല ഉണ്ടോ എന്നാ എന്നോട് ചോദിക്കണത്? മകരവിന് വന്നിട്ട് മൂന്നും കൂടി നിസ്കരിക്കാൻ വല്ല വകുപ്പുണ്ടോ എന്നാ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു നിന്റെ മോളെ പ്ലസ് ടു ഇന്ന് നിർത്തണം, നിന്റെ മോളെ പ്ലസ് ടു പഠിപ്പിച്ചോ എന്ന് അല്ലാഹു ചോദിക്കൂല. അതേ സമയത്ത് നിന്റെ മോളോടും ചോദിക്കും നിന്നോടും ചോദിക്കും, നൂറ് നിസ്കരിച്ചോ അസർ നിസ്കരിച്ചോ? നമ്മുടെ കുട്ടികളെ കൊണ്ടുപോയാക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ? പലർക്കും അറിഞ്ഞുകൂടാ കുട്ടികൾ എവിടെയാ പഠിക്കണേ. ആ തിരൂരാണ് പോയിട്ട് ആ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ മൂന്നാം നിലയോ നാലാം നിലയിലോ ഹോം സയൻസോ എന്തൊക്കെയാ പഠിക്കണേ. എന്നോട് അഞ്ഞൂറ് ചോദിച്ചാൽ അഞ്ഞൂറ് കൊടുക്കുക, എഴുന്നൂറ് ചോദിച്ചാൽ എഴുന്നൂറ് കൊടുക്കും, ഓളപ്പം ഇങ്ങനെ അയക്കും. ഇങ്ങനത്തെ ചില ആളുകളാ പെൺകുട്ടികളെ വളർത്തുന്നത്. രാവിലെ 7 മണിക്ക് ബസ് കയറും, വൈകുന്നേരം വന്നിറങ്ങുമ്പോൾ എവിടുക്കാ പോണ്, എവിടുക്കാ വരുന്ന്, എന്താണ് ആ സ്ഥാപനത്തിന്റെ കോലം അന്വേഷിക്കുന്നില്ല. എല്ലാ പെൺവാണിഭ കേസുകളും കേൾക്കുമ്പോ ഔ എന്ന് പറയും. ആരായതിനൊക്കെ കാരണക്കാര് പെൺകുട്ടികളെ കയറൂരി വിടുന്ന, പെൺകുട്ടികളെ നിയന്ത്രിക്കാത്ത രക്ഷിതാക്കൾ, പെൺകുട്ടികൾ എവിടെ പഠിക്കുന്നു എന്ന് അന്വേഷിക്കുന്നില്ല. പറഞ്ഞാ വിമർശിച്ചാ പറയും, ഹേയ് വിദ്യാഭ്യാസത്തിന് ഇസ്ലാം എതിരാ, പെൺകുട്ടികളൊക്കെ പിന്നെ വീട്ടില് അടുക്കളി കുത്തിക്കണം നമ്മൾ പറയണ് എന്നൊക്കെ ചോദിക്കും. അല്ലടോ, പെൺകുട്ടികൾ പഠിക്കണമെങ്കിൽ, പെൺകുട്ടികൾ ഏത് വിദ്യാഭ്യാസം നേടണമെങ്കിലും ഇസ്ലാമും ഇസ്ലാമിന്റെ സംസ്കാരവും നിലനിർത്തുന്ന വിദ്യാഭ്യാസം മാത്രം നേടിയാൽ മതി. അല്ലാത്ത കാര്യത്തിന് പെൺകുട്ടികളെ പുറത്തിറക്കണമെന്ന് ഇസ്ലാഹി പ്രസ്ഥാനം ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. പെൺകുട്ടികളെ മേയാൻ വിടണമെന്ന് രണ്ടാം പെടുന്ന പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ എവിടെ പഠിക്കുന്നു, നമ്മളെ കുട്ടികൾ എവിടെ പോകുന്നു, നമ്മുടെ കുട്ടികളെ സംസ്കാരം കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇപ്പൊ കുറെ കുട്ടികളെ മംഗലാപുരത്തും ബാംഗ്ലൂരും മൈസൂരും ചെന്നൈയിലും ഒക്കെ കൊണ്ടുപോയി പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല, അപ്പോൾ കൊണ്ടുപോയി ചേർക്കും. പെൺകുട്ടിക്ക് 35 ലക്ഷം 45 ലക്ഷം MBBSന് മണ്ടത്തി പെണ്ണാന്നറിയാം. പക്ഷേ MBBSനാ പഠിക്കുന്ന നല്ലൊരു മാപ്പിള കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൊണ്ടാക്കുന്നതാ. ഈ അടുത്ത് ഒരു പെൺകുട്ടി പോയി ബാംഗ്ലൂരിൽ പഠിച്ചു, 2 കൊല്ലം ഓളൊരാളെ പ്രേമിച്ച് കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് കല്യാണം പറയാൻ ബാപ്പ വരികയാണ്. ബാപ്പ സുഹൃത്തിനോട് പറയാണ്, ഞാൻ ഓളെ കൊണ്ടാക്കിയത് മുതലായി. എന്താ ഓൾക്ക് ഓളെ ഡോക്ടറാക്കാന്നുള്ളതെന്നല്ല എന്റെ ഉദ്ദേശം, നല്ലൊരു അലയൻസ് കിട്ടണമെന്നാണ് നിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞ മോളെ പോയിക്കോ, പ്രേമിച്ചോ, നല്ലൊരുത്തനെ നോക്കിക്കോ, കയ്യുമ പിടിച്ചിട്ട് വാ, ഞാൻ നിക്കാഹി തരാം. അതാണല്ലോ അപ്പൊ ഇതിന്റെ അർത്ഥം. പല സ്ഥാപനങ്ങളിൽ സ്ഥിതി അതാണ്. ബാംഗ്ലൂരും മൈസൂരും ചെന്നൈയിലൊക്കെ കുട്ടികളെ കൊണ്ടാക്കിയിട്ട് അവരേത് തരം ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്, എന്താ ഹോസ്റ്റലിലെ സ്ഥിതി. അതിന് ഹോസ്റ്റലിൽ ചെന്നാൽ വാർഡനൊക്കെ ഉണ്ട്, ഹോസ്റ്റലിൽ ചെന്നാൽ വാർഡൻ ഉണ്ടാവും, ഹോസ്റ്റലിൽ പുറത്തിറങ്ങുന്ന ആരാണ്ടാകുക? രാവിലെ ഇങ്ങനെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ ഹോസ്റ്റലിൽ ചെന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, അവിടെ കാവൽക്കാരുണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ ഏതൊരാളേറ്റവും ബന്ധപ്പെടാൻ പറ്റിയ സാധനം നമ്മളെ കയ്യിലുണ്ട്, മൊബൈല്. പെൺകുട്ടികളെ നിയന്ത്രിക്കാൻ ആളില്ലാതെ വിദ്യാഭ്യാസത്തിന്റെ പിന്നെ അവിടെ ഇവിടെയും കൊണ്ടുപോയേക്കുക. സംസ്കാരം നശിച്ചൊരു തലമുറയായിട്ട് പെൺകുട്ടികൾ തിരിച്ചു വരികയാണ്. എന്നിട്ട് അഭിമാനത്തോടു കൂടി പറയാണ്, എന്റെ മോൾക്കൊരു അലയൻസ് കിട്ടാനാ കൊണ്ടാക്കിയത്, ഡോക്ടറാകാൻ വേണ്ടിയല്ല. പിന്നെ ഡോക്ടർ പുതിയാപ്പണ്ണ MBBS പഠിക്കണം, അപ്പൊ 35 ലക്ഷം അങ്ങനെ. പിന്നെ ഡോക്ടർ ആയതുകൊണ്ട് കെട്ടിക്കുമ്പോ കെട്ടണോൻ, കെട്ടുന്ന ഡോക്ടർ വളവൻ, ഓനെന്താ പറയാ, എനിക്ക് പഠിക്കാൻ 30 ലക്ഷം 35 ലക്ഷം ചെലവായിട്ടുണ്ട്, അത് പെണ്ണിന്റെ വാപ്പാന്റെയൊക്കെ നിങ്ങട്ട് സ്ത്രീധനായിട്ട് വാങ്ങണം, അപ്പൊ 70 ലക്ഷമായി. ഏയ് ഇവളെ പഠിപ്പിക്കാൻ 35 ലക്ഷം, ഡോക്ടറെ നമ്മുടെ പെൺകുട്ടികൾ എവിടെ പഠിക്കുന്നു, ആൺകുട്ടികൾ എവിടെ പഠിക്കുന്നു എന്നൊക്കെ നാം ആ സ്കൂളിനെ പറ്റിയും കോളേജിനെ പറ്റിയും ഒക്കെ അന്വേഷിക്കണം. നമ്മുടെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസമാണെങ്കിൽ മാത്രമേ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടതുള്ളൂ. നിർബന്ധമായും പഠിപ്പിക്കേണ്ടത് കുട്ടികൾക്ക് ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം, നമസ്കരിക്കാൻ പഠിപ്പിക്കണം, അത് അല്ലാഹു ചോദിക്കുന്ന കാര്യമാണ്. നിങ്ങളെ കുട്ടി ഹോം സയൻസ് പഠിച്ചോ, നിങ്ങളെ കുട്ടി കമ്പ്യൂട്ടർ പഠിച്ചോ, BTech പഠിച്ചോ, MTech പഠിച്ചോ എന്നും അല്ലാഹുവിന്റെ അടുത്ത് ചോദ്യമല്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ സംസ്കാരം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ഈ വക വിദ്യാഭ്യാസങ്ങളൊക്കെ നേടാൻ സാധിക്കുമോ എങ്കിൽ നമ്മൾ പ്രഥമ പരിഗണന കൊടുക്കേണ്ടത് അതിനാണ്. നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള വിജ്ഞാന കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും പോകരുത്. ഭൗതിക വിജ്ഞാനം കൊണ്ട് മാത്രം ഒരിക്കലും തന്നെ സുഹൃത്തുക്കളെ മനുഷ്യന് സംസ്കാരം ഉണ്ടാകുന്നില്ല. എത്രയോ ഭൗതിക വിദ്യാഭ്യാസം നേടിയവരാണ് ലോകത്തിന് ഏറ്റവും വലിയ കുഴപ്പങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും ഒക്കെ നേതൃത്വം നൽകുന്നത്. പലണ്ടൊക്കെ പറഞ്ഞിരുന്നു, ഐ വിവരമില്ലാത്തതുകൊണ്ടേക്കാരം അങ്ങനെ ചെയ്തത്, വിവരമില്ലാത്തതുകൊണ്ടേക്കാരം പടുവല്ലേ, ജാഹിലല്ലേ, അറിവില്ലല്ലോ. എന്നാൽ ഇന്നതല്ല, ഇന്ന് നല്ല അറിവും കഴിവും തെളിവും എല്ലാം മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ, നല്ല സർട്ടിഫിക്കറ്റുകൾ ഉള്ള ആളുകൾ, ഡോക്ടറേറ്റ് ഉള്ള ആളുകൾ, വലിയ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകൾ, ഇവരൊക്കെയാണ് പലതരത്തിലുള്ള
കുതന്ത്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കള്ളനെ പഠിപ്പിച്ചപ്പോൾ പഠിച്ച കള്ളനായി എന്ന് പറഞ്ഞതുപോലെ ആ സംഗതി. കള്ളനെ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയെന്തിനാ? കള്ളത്തരം മാറാൻ വേണ്ടി കൊണ്ടാക്കിയതാ. പഠിപ്പും വിവരമൊക്കെ ഉണ്ടായി, കള്ളത്തരം ഒന്നും പോട്ടയച്ചിട്ട്. അപ്പൊ എന്തായി? പഠിച്ച കള്ളനായി, ശാസ്ത്രീയമായി കക്കാൻ തുടങ്ങി. വളരെ അതിവിദഗ്ധമായി, ആരും കാണാതെ കട്ടിട്ട് ഇപ്പുറത്തേക്ക് മാറുന്നിട്ട് എവിടെ കള്ളം ചോദിക്കും? ആര്? കള്ളം തന്നെ. അത്ര വിദഗ്ധമായി കക്കുന്ന അവസ്ഥയിലെത്തുക എന്നതുപോലെയാണ് ഇപ്പൊ ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായപ്പോ ഒരാളെ ശാസ്ത്രീയമായി എങ്ങനെ വഞ്ചിക്കാം എന്ന് ആണ് ആളുകൾ ചിന്തിക്കുന്നത്. അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ പോലും നമുക്ക് വ്യതിയാനങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ മുസ്ലിമും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഹറാം ഹലാലുകളുണ്ട്. അതറിയാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? റസൂൽ പറയാണ്, ഒരു കാലം വരും അന്ന് ജനങ്ങൾ താൻ സ്വീകരിക്കുന്ന പണം സമ്പത്ത് അത് ഹലാലാണോ ഹറാമാണോ എന്ന് ചിന്തിക്കൂല. ഇപ്പൊ മൊത്തത്തിൽ പണം ഉണ്ടായാൽ എല്ലാ മാന്യതയും കൈവരും. അതുകൊണ്ട് എങ്ങനെയും പണം ഉണ്ടാക്കാന്നുള്ള ചിന്താഗതിയിലേക്ക് ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ വഴുതിപ്പോയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, അതിനൊക്കെ വിമർശിച്ച് പ്രസംഗിക്കുന്നവരോടൊന്നും ഇഷ്ടമില്ല. നിങ്ങളെ പോലെ ഈ പ്രസംഗം കൊണ്ടാണ് മുസ്ലിം സമുദായം എത്ര പിന്നോക്കായി പോയത്. കുറച്ചൊക്കെ അറാമു അലാലൊക്കെ കണ്ണീമ്പണ്ട് കണ്ടില്ല, ഞങ്ങൾ ക്രിസ്ത്യാനികൾ എത്ര വളർന്നു, യഹൂദികൾ എത്ര വളർന്നു, അവരൊക്കെ പൈസ ഉണ്ടാക്കിയത് എങ്ങനെയാ? നിങ്ങൾ ഈ തൊട്ടതൊക്കെ അറാമ, അത് ഹറാമ്, ഇത് ഹറാമ്, അത് പാടില്ല, നിങ്ങൾ ഈ പാടില്ല കേട്ടിട്ട് മുസ്ലിം സമുദായം പിന്നാക്കം പോയത് എന്ന് പറയുന്ന വില്ലന്മാരുണ്ട് നമ്മുടെ സമുദായത്തിൽ. അവർക്ക് ആവശ്യം എന്താണെന്നറിയോ? എല്ലാ ഹലാലാണെന്ന് നമ്മളെ നാവ് കൊണ്ട് പറഞ്ഞു കൊടുക്കണമെന്ന്. മനസ്സിലായില്ലേ? നിങ്ങളെ കൂലിക്ക് വേണ്ടരുടെ പണി നമ്മക്കില്ലല്ലോ. ഹലാലായതല്ലാത്ത നമ്മക്ക് ഹലാലെന്ന് പറയാൻ പറ്റുമോ? ഹറാമായത് ഹറാമ് തന്നെ പറയും. അത് പള്ളി കമ്മിറ്റി സെക്രട്ടറി ചെയ്താലും കെ എൻ എമ്മിന്റെ നേതാവ് ചെയ്താലും ശരി, ഹറാമ് തന്നെ നമ്മൾ പറയുള്ളൂ. അല്ലെ, നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല, അത് അള്ളാന്റെ ദീനാ. അപ്പൊ ഹലാലാണോ ഹറാമാണോ എന്ന് പരിഗണിക്കാതെ ഏത് കച്ചവടത്തിലാ ഏർപ്പെടുന്നത്? ഇപ്പൊ ഷെയർ മാർക്കറ്റിൽ പോയിട്ട് ഷെയർ എടുക്കുക. ടാറ്റന്റെ ഷെയർ, ബിർളന്റെ ഷെയർ 50 ഷെയർ രാവിലെ വാങ്ങി ഉച്ചക്ക് അങ്ങോട്ട് മറിച്ച് വിറ്റ് മറ്റേന്റെ ഷെയർ. എടോ, ടാറ്റയ്ക്ക് എന്തൊക്കെ ബിസിനസ് നടക്കറിയോ? ഏയ്, ടാറ്റയ്ക്ക് ചിലപ്പോ കള്ളച്ചോടം ഉണ്ടാവും, ഓന് ഫിനാൻസ് കമ്പനി നടത്തുന്നുണ്ടാവും, ഓൻ ഏഷ്യാലയം നടത്തുന്നുണ്ടാവും ചിലപ്പോ, നിങ്ങൾക്ക് അറിയോ? ബിർള എന്തൊക്കെ ബിസിനസ് നടത്തുന്നത് നിങ്ങൾക്ക് അറിയോ? ഏയ്, ഒന്നുമില്ല, അതിങ്ങനെ എഴുതി കാണിച്ച് അതിൽക്ക് മാത്രമേ പോകുള്ളൂ. ഏയ്, ഒരു നുണയും പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടരത് തന്നെ. ബിസിനസിന് വേണ്ടി എത്ര നുണയും പറയാന്ന് വിചാരിക്കണോല്ല ഇതൊക്കെ നടത്തണത്. പിന്നെ ഓം ഇവിടെ താഴെയുള്ളവൻ പറഞ്ഞു തരും, ഷെയർ മാർക്കറ്റിന്റെ ഏജൻസിയായിട്ട് നടക്കുന്ന അതിന് ആളെ പിടിക്കാൻ നടക്കണോ പറഞ്ഞു തരും. എന്ത്, ഓന്റെ മേലത്തോ ക്ലാസ് എടുത്തു കൊടുത്ത എന്താ പറയും? ഇപ്പൊ ഇൻഷുറൻസ് ചേർക്കാൻ വരും. അല്ല, 5-6 പോളിസിയാ ഓരോരുത്തർക്ക് ഇൻഷുറൻസ്. ഏയ്, ലൈഫ് ഇൻഷുറൻസ് ഇപ്പൊ നിർബന്ധമായി. നമ്മളിപ്പോ ഒരു വണ്ടി ഇറക്കുകയാണെങ്കിൽ ഇൻഷുർ ഇല്ല ഞാൻ വണ്ടി ഇറങ്ങൂല, നിർബന്ധ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ഓൻ കൊടുത്തില്ലെങ്കിൽ ഓന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു, അത് നിർബന്ധ. ഒരു നിർബന്ധമില്ലാത്ത ഇൻഷുറൻസിന്റെ ആള് പിന്നാലെ നടന്നിട്ട് ഓന് കോടിപതിയാകാൻ വേണ്ടി പിന്നാലെ നടക്കൊക്കെ പോളിസി എടുക്കുക, എന്നിട്ട് അതിന്റെ ഇങ്ങനെ വിഹിതം വാങ്ങും. പേരെന്താ? ഡിവിഡൻഡ്, ലാഭവിഹിതം. ഏയ്, ആർക്ക് ലാഭം ഉണ്ടായത്? അവർ ഈ കവി പൈസയൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചിട്ട് അതിന്റെ ലാഭവിഹിതമാണ് അത്ര കൊടുക്കുന്നത്. ആർക്കറിയാൻ പറ്റും എവിടെ നിക്ഷേപിച്ചത്? നമ്മളടുത്ത് വരുന്നോൻ ഓന്റെ മേലത്തോൻ ട്യൂഷൻ എടുത്തു കൊടുക്കണതാ, ഓൻ ഓന്റെ മേലത്തോൻ ട്യൂഷൻ എടുത്തു കൊടുക്കണ, ഓൻ ഓന്റെ മേലത്തോൻ ട്യൂഷൻ എടുത്തു കൊടുക്കണ. ഇതിന്റെ തത്ത് അപ്പുറത്തെ കണ്ണി ആർക്കും അറിഞ്ഞൂടാ? ഇവരെ എന്തിലൊക്കെയാ നിക്ഷേപിക്കണേ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെയാണോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇങ്ങനെയൊക്കെ ലാഭം കിട്ടുന്നുണ്ടോ? എല്ലാ കാലത്തും ലാഭം തന്നെയാണോ കിട്ടുന്നത്? അപ്പൊ നമ്മളെ പൈസ എവിടെ പോകുന്നു നമ്മൾ അറിയുന്നില്ല. ഇപ്പൊ മ്യൂച്വൽ ഫണ്ട്, പല ഫണ്ടും ഇതിലൊക്കെ ആളുകൾ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. പണം മിരട്ടിപ്പിക്കുന്ന എന്തൊക്കെ പരിപാടികളുണ്ടോ അവിടെ നിന്ന് ഹറാമു അലാലും അതിനൊക്കെ ഇനി ഇപ്പൊ മൗലൈമാരോട് ഫത്ത് ചോദിച്ചാൽ ഓൽക്ക് 100 മസാലക്കാരും. ഓൽക്കാവുമ്പോ ഒന്നും ഉണ്ടാവില്ല, നമ്മക്കാവുമ്പോ 100 മസാലക്കാരും. അത് ചോദിക്കാണ്ടൊക്കെയാ നല്ലത് എന്നും പറഞ്ഞിട്ട് എല്ലാത്തിലും പോയി ചേരുകയാണ് നമ്മളെ ആളുകൾ. എങ്ങനെ പണം ഉണ്ടാക്കാന്നുള്ള ചിന്താഗതി നമ്മുടെ ആളുകളിലേക്ക് വല്ലാതെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ചില കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി കൊടുക്കാതെ കാലം അനക്കാൻ അനുവദിക്കൂല എന്ന് പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അതൊക്കെ എത്ര വട്ടം കേട്ടോലാ ഞാനും നിങ്ങളൊക്കെ. അതിലൊരു വിഷയം എന്താ? വൻ മാലിഹി, സമ്പത്തിനെ സംബന്ധിച്ച് ചോദിക്കുന്ന മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, എവിടെ നിന്ന് സമ്പാദിച്ചു, ഏത് കാര്യത്തിൽ വിനിയോഗിച്ചു, അതറിയണം. അതറിഞ്ഞേ പറ്റൂ. ഹലാലല്ലാത്ത മാർഗത്തിൽ ഒരു പൈസ നമ്മൾ നേടിയാൽ അതിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും. 100 റുപ്യ സമ്പാദിച്ച അതിന് മറുപടി അറിഞ്ഞാൽ മതി. അത് 1 ലക്ഷം ആണെങ്കിൽ അതിന് മറുപടി അറിയണം.
മനസ്സിലായില്ലേ? പലർക്കും സമ്പാദ്യത്തിന്റെ കണക്ക് തന്നെ അറിഞ്ഞുകൂടാ. കാരണം ഒരുപാട് സ്ഥലത്ത് നിന്ന് വരുമാനമാണ്. കോയമ്പത്തൂരിൽ മൂന്ന് ബിൽഡിംഗ്, അതിന്റെ വരുമാനം ഒന്നിന്റെ ആറു മാസം കൂടുമ്പോൾ, ഒന്നിന്റെ ഒരു കൊല്ലം കൂടുമ്പോൾ, മറ്റേ രണ്ട് മാസം കൂടുമ്പോൾ. ദുബായിൽ കുറെ കച്ചവടം, അതിന്റെ വരുമാനം വേറെ. ഇവിടുന്ന് കുറെ വാടക കിട്ടാൻ അത് വേറെ. അപ്പുറത്തുനിന്ന് പിന്നെ റിയൽ എസ്റ്റേറ്റ് കൊടുത്തിട്ടുണ്ട് അത് വേറെ. ഇവിടുന്നൊക്കെ വരുമാനം തന്നെ അറിയില്ല. അവിടുന്ന് ഇപ്പൊ നേരെ ഇവിടുന്ന് 1 ലക്ഷം അപ്പുറത്തേക്ക് മറിച്ച് ഇപ്പുറത്തേക്ക് മറിച്ച്, ചുരുക്കി പറഞ്ഞാൽ എന്താ അത് കാട്ടേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ പണം കൊണ്ട് കളിക്കുകയാണ് ഇപ്പോ. ഇതാ ഇപ്പൊ മലപ്പുറം ജില്ലയിലൊക്കെ പണത്തിന്റെ ഒഴുക്കെന്താ? എന്നിട്ട് പര ഒരു കേടുമില്ലാത്ത പര 2 കൊല്ലായിട്ടുള്ള കയറ്റിട്ട് ആ മുൻഭാഗം ഒന്നിച്ചിട്ട് പൊളിക്കും. മാട്ടം മാട്ടം എന്താ അവിടുന്ന് ഒരു മാട്ടം? അത് പര നന്നാക്കുകയാണ്. എന്തെന്നാ നന്നാക്കുക? അവിടെ കേടൊന്നുമില്ല, ഒന്ന് മൊഞ്ചാക്കുക. ഏ മുൻഭാഗം ഒന്ന് പൊളിച്ച് 2 ആർച്ചൊക്കെ വെച്ച് ഒരു ബൾബൊക്കെ ഫിറ്റ് ചെയ്യാൻ സൗകര്യപ്പെടുത്തി. എത്രയാ ചെലവ്? 12 ലക്ഷം. പിന്നെ ആ ഗേറ്റ്, ഗേറ്റിൽ കുറച്ചൊരു വിസ്താരം കുറവ്. പുതിയ വണ്ടി വന്ന് നോക്കുമ്പോൾ നേരെ കയറുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവന്ന് പൊളിച്ചിട്ട് അവർ 2 ഇതൊക്കെ വെച്ചിട്ട് ഒരു കാവൽക്കാരന്റെ റൂമൊക്കെ ഉണ്ടാക്കി. ഏയ് അപ്പുറത്തെ ഡ്രൈവർക്ക് മാർക്കാൻ വേറൊരു ചെറിയ കൂടാരം ഉണ്ടാക്കി. അപ്പൊ പടേ അതൊരു 15 ലക്ഷം. അതും നമ്മൾ ആലോചിച്ച് നോക്കണം. മാത്രല്ല വണ്ടി ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരു വണ്ടി വാങ്ങും, 4 മാസം ഇങ്ങനെ പോകുമ്പോ അപ്പുറത്ത് വേറൊരു വണ്ടിയാണ്, ഇതൊന്ന് മാറ്റിട്ട് എടുക്കും. അതിന് 1-3 ലക്ഷം അതിൽ പോയി. പിന്നെ ഒരു വണ്ടി വാങ്ങും, അതിങ്ങനെ 6 മാസം ഓടുമ്പോൾ തന്നെ അത് മാറ്റും, അതിൽ 6 ലക്ഷം പോയി. ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളൊരു നല്ല കാര്യത്തിന് ഒരു സംഭാവന കേൾക്കാൻ ചെന്ന് നോക്കണം, അവന്റെ പായരം കേട്ടാൽ വല്ലതും പിരിച്ചുണ്ടെങ്കിൽ ഓനൻ കൊടുത്തിട്ട് പോരാൻ തോന്നും. ഇതാണ് നമ്മൾ ആളുകളുടെ അവസ്ഥ. നമ്മളെ മുസ്ലിമീങ്ങൾക്ക് പണം കിട്ടിയപ്പോഴുള്ള അവസ്ഥതാണ്. നിങ്ങൾക്ക് ദാരിദ്ര്യം വരുന്നതിന് അല്ല എനിക്കുള്ള പേടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ ദരിദ്രനാരായണന്മാരായി മറ്റുള്ള മുമ്പിൽ കൈകാട്ടുമെന്ന പേടിയല്ല എനിക്കുള്ളത്. നിങ്ങൾക്ക് സമ്പത്ത് ലഭിക്കും, ഭൗതികമായ സുഖ സൗകര്യങ്ങൾ ലഭിക്കും, അപ്പൊ നിങ്ങൾ പരസ്പരം കിടമത്സരം നടത്തും. നിങ്ങളെ മുമ്പുള്ളവർക്ക് സമ്പത്ത് ലഭിച്ചപ്പോൾ അവർ കിടമത്സരം നടത്തിയതുപോലെ, അതവരെ നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കും. അതാണ് എനിക്കുള്ള പേടി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുഹൃത്തുക്കളെ, പണമുള്ളവർക്ക് ഇൽമുണ്ടായിരിക്കണം, എങ്ങനെ ചെലവഴിക്കണം എന്ന വ്യക്തമായ അറിവുണ്ടായിരിക്കണം. അറിവില്ലെങ്കിൽ അയാൾ വലിയ ദുഷ്ടനായി മാറും. എന്തിനൊക്കെയാ ചെലവാക്കുന്നത് അറിയില്ല, തൂർത്തടിക്കും. എങ്ങനെ സമ്പാദിക്കണമെന്ന് അറിഞ്ഞുകൂടാ, എങ്ങനെ വിനിയോഗിക്കണം എന്ന് അറിഞ്ഞുകൂടാ. ചോദിച്ചാ പറയും, ഇന്റെ പൈസ ഞാൻ എനിക്കറിയാം, എന്റെ ഉപദേശം ഒന്നും വേണ്ടാന്ന് പറയും. മോത്തൂക്കിയത് പറയില്ലെങ്കിൽ ഉള്ളിൽ അങ്ങനെയാ പറയാ. ഇതന്നെ കാറൂന്റെ മനസ്ഥിതി. കാറൂൻ എന്ന പണക്കാരന്റെ ചരിത്രം, മൂസാനബിയുടെ കാലത്തെ പണക്കാരന്റെ ചരിത്രം കുറാൻ പറയും. ഓന്റെ ഖജാനകളുടെ താക്കോലുകൾ പേറാൻ ഒരു കൂട്ടം ആള് വേണ്ടി. ഇത് അത്രമാത്രം ഖജാനകൾ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അത്രമാത്രം ഖജാനകൾ ഉള്ളവൻ, അവൻ സർവാഭരണ വിഭൂഷിതനായ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ആളുകൾ മൂക്കത്ത് വിരൽ വെച്ചിരുന്ന ആയ് എന്താ. ഇപ്പൊ അങ്ങനെയാ പൈസക്കാരൻ തമ്മിലുള്ള മത്സരം. അങ്ങനെയാ പൊര കണ്ടാൽ ആളുകൾ മൂക്കത്ത് വിരൽ വെക്കണം, എന്താ പൊര. വണ്ടി കണ്ടാൽ ആയ് എന്താ വണ്ടി. കല്യാണം കണ്ടാൽ എന്താ കല്യാണം. ആ അങ്ങനെയാ പറയല്. ദാ നമ്മളെ കല്യാണമാണ് ഈ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കല്യാണം. മുമ്പും നടക്കുന്നത് ഇനി നടക്കുക. അജാതി കല്യാണമാണ്, ഒരു കുറവില്ല. എത്ര അടിച്ച് ചെലവാക്കിക്കോ എന്നാണ് മുതലാളിമാർ നിർദ്ദേശം കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്ക്, അറിവില്ലാത്തവർക്ക് പണം കിട്ടിയാലുള്ള കുഴപ്പമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പണമുള്ളവൻ അറിവുണ്ടോ അവനത് നല്ല നിലക്ക് വിനിയോഗിക്കും. അറിവില്ലാത്തവന് പണം കിട്ടിയാൽ വലിയ ദുരന്തങ്ങളാണ് ഉണ്ടാവുക. അതാണ് ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾക്ക് കാരണം. അറിവ് സമാധാനത്തിന് എന്ന വിഷയം പറയുമ്പോൾ ഇത് പറയാതിരിക്കാൻ കഴിയില്ല. സമാധാനപരമായി നമുക്ക് ജീവിക്കണമെങ്കിൽ അറിവുള്ളവർക്ക് പണം കിട്ടണം. അത് നല്ല നല്ല കാര്യങ്ങളിൽ ഉപയോഗിക്കും. ഒരു കാര്യമില്ലാതെ ബിൽഡിംഗ് ഇങ്ങനെ കെട്ടിട പാറപ്പുറത്ത്, ഏയ് ഒരു റോഡന്നെ പോടുക്ക് വന്നിട്ടുള്ളൂ, ഒരു 25 ലക്ഷം 30 ലക്ഷം ചെലവാക്കിയിട്ട് 5-8 റൂം ഉണ്ടാക്കും, അല്ലെ 5-6 റൂം ഉണ്ടാക്കും. എത്ര ഇവിടെ വാടക കിട്ടിയ? 300-350. ഏയ് 500 കിട്ടിയ വലിയ വാടകയായി. എത്ര അതിന്റെ ചെലവ്? 25 ലക്ഷം. 6 എണ്ണത്തിനും കൂടി കിട്ടിയ എത്ര കിട്ടടോ? 500 രൂപ കിട്ടിയാ 3000 രൂപ കിട്ടും. 30 ലക്ഷം 35 ലക്ഷം കുറച്ച് മുമ്പ് ഇപ്പൊ അതിന് 50 ലക്ഷം കുറവാക്കിയാ കിട്ടൂല. എന്തിനാ? ഒരു പ്ലാനിങ് ഇല്ല നമ്മുടെ സമുദായത്തിൽ. അറിവില്ല, പൈസ ഉണ്ട് എന്നല്ലാതെ അറിവ് വേണ്ടേ? എങ്ങനെ വിനിയോഗിക്കണം എന്ന് അറിയണവരോട് കൂടി ആലോചിക്കോ? അതുമില്ല, അങ്ങനെ ചെലവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹറാം ഏത്, ഹലാൽ ഏത്, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ വിനിയോഗിക്കണം, ഇതൊക്കെ പഠിച്ചിരിക്കണം നമ്മൾ. മാത്രമല്ല അറിവ് നേടണം എന്ന് ഇസ്ലാം പറഞ്ഞത് എന്തിനാന്ന് അറിയങ്ങള്? അറിവ് നേടണമെന്ന് പറഞ്ഞത് അമലിന് വേണ്ടിയാണ്. വെറുതെ അക്കാഡമിക് താല്പര്യത്തോടെ പഠിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കുറെ ആളുകൾക്ക് സമ്മാനം കൊടുക്കുകയാണ്. ദീനിയായ അറിവ് നേടി അവർ പഠിച്ച് അതിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സമ്മാനം കൊടുക്കുകയാണ്. പക്ഷേ ഈ സമ്മാനം വാങ്ങലാണോ ഇവരുടെ ലക്ഷ്യം?
ഒരിക്കലും അങ്ങനെ ആയിക്കരുത്. സുബൈക്കിരിക്കാത്ത വീടാണ്, എപ്പോഴും മ്യൂസിക്കും പാട്ടും തന്നെയാണ് ആ വീട്ടിലുള്ളത്. താടിവടി കൃത്യമായി മൂപ്പർ എല്ലാ ദിവസവും തെറ്റാതെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇരിക്കാന്നുള്ളത്. അതിൽ മൂപ്പർക്ക് യാതൊരു മാറ്റമല്ല. ആറു വല്ലം ഖുർആൻ പഠിച്ചിട്ടും മൂപ്പര് താടിവടി നിർത്തിയിട്ടില്ല. മൂപ്പര് മീശ മൂപ്പര് ഒരിക്കലും ചെറുതാക്കൂല. ഏയ്, ആകെ നമ്മളെ പൗരനെ ഈ മീശ ഇതുമ്മേ പെങ്ങൾ കളിക്കണെന്നറിയാം. ഏയ്, ഇതും കൂടി ഇല്ലെങ്കിൽ നമ്മളെവിടെ? അങ്ങനെയാ മൂപ്പര സ്വഭാവം. മൂപ്പര തുണി അത് നെരിയാടിന്റെ മീത കയറിയ ഒരു കാലം മൂപ്പർക്ക് ഉണ്ടായിട്ടില്ല. അത് ഞാൻ അത് അതിനിപ്പോ എന്താ ഇതൊക്കെയാണ് ഇസ്ലാം വഹാഹുനല്ലേ, അത് മാത്രം മൂപ്പര് പഠിച്ചത് കഷ്ണം അത്തക്ക വഹാഹുന ഇവിടെയല്ലേ എന്ന് പറയും. കണ്ടോ, നരച്ചു നരച്ചിന് കറുപ്പിക്കാൻ പാടില്ല എന്ന് ഹദീസ് ഉണ്ട്. ആയി അന്ന് മൂപ്പർക്ക് ബാധകല്ല, മൂപ്പർക്ക് അതൊന്നും പറയാ. അതിന്റെ ഗൗരവം എത്രയാ? മുടി കരുപ്പിച്ചവനെ പറ്റി അല്ലാന്റെ റസൂല് പറഞ്ഞത്, മൻ ഹല്ലബ ബിസ്സവാദ് സവദല്ലാഹു വജ്ഹു യൗമൽ ഖിയാമ, ആരെങ്കിലും കറുപ്പ് കൊണ്ട് ചായം കൊടുത്താൽ അവന്റെ മുഖത്തെ നാളെ പരലോകത്ത് അല്ലാഹു കറുപ്പിക്കും. ഇനി മറ്റേ മൗലവി കറുപ്പിക്കണ്ടല്ലോ, ഈ മൗലവി കറുപ്പിക്കണ്ടല്ലോ. അമ്മ മൗലവി പോയോർത്ത് കഴിച്ചും പോണ്ടി വരും, അത് ചിലപ്പോ നരകായിരിക്കും. മൗലവിനെ പറയാ, അങ്ങനെയുണ്ട് ചില ആളുകള്. ശുന്യള വർത്താനാത് മൗലവി അങ്ങനെ മുസ്ലിയാരിങ്ങനെ ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ? ഈ മുസ്ലിയാർക്കും അനക്കൊക്കെ ഒരേ ഇസ്ലാമാണ്, എല്ലാവർക്കും വേണ്ടി അത് പറയണത്, മനസ്സിലായില്ലേ? അവസാന കാലത്ത് ചില ആളുകൾ വരും, അവർ കറുപ്പ് കൊണ്ട് ചായം കൊടുക്കും, അവർ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കുന്നതല്ല. ഈ രണ്ട് ഹദീസും ഈ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി അദ്ദേഹത്തിന്റെ ഗായത്തുൽ മറാം ഫീ തഖ്രീജ് ഹദീസിൽ ഹലാലി വൽ ഹറാം എന്ന ഗ്രന്ഥത്തിൽ എടുത്ത് ഉദ്ധരിച്ചു. എന്താ കാരണം? ഹലാലു വൽ ഹറാം ഫിൽ ഇസ്ലാം വിധി വിലക്കുന്നുണ്ട്. യൂസുഫ് അൽ ഖർലാവിക്ക് ഒരു പുസ്തകമുണ്ട്, യൂസുഫ് അൽ ഖർലാവി പേരുകേട്ട പണ്ഡിതനാണ്, പക്ഷെ ഒരുപാട് വ്യതിയാനങ്ങൾ ഉള്ള ആളാ. മ്യൂസിക് കേൾക്കേണ്ടവർക്ക് അതിന് ഫത്വ. ഏയ്, പെണ്ണ് ആണ് വേഷം കെട്ടി ആണ് പെണ്ണ് വേഷം കെട്ടി അഭിനയിക്കണമെങ്കിൽ അതിന് ഫത്വ. ചാവേറ് ബോംബ് കൊണ്ടോൻ അതിന് ഫത്വ, ഫോട്ടോ എടുക്കണ്ടോൻ അതിന് ഫത്വ, എല്ലാത്തിനും ഫത്വ കൊടുക്കുന്ന ആളാ മൂപ്പര്. താടി വടിക്കണ്ടോൻ അതിന് ഫത്വ ഒക്കെ കൊടുക്കും. ആ കൂട്ടത്തിന് മൂപ്പര് താടി കറുപ്പിക്കാനും ഫത്വ കൊടുത്തു. അതിനെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി ഈ രണ്ട് ഹദീസുകൾ എടുത്തു കൊടുത്തു. അദ്ദേഹത്തെ തെറ്റുപറ്റിയതാണ്, അതിനെ പിൻപറ്റാൻ പാടില്ല. ഇങ്ങനെ പിഴച്ച ഫത്വകളുടെ പിന്നാലെ കൂടിയിട്ട് ആ മൗലവി ചെയ്യുന്നു ഈ മൗലവി ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലേ കോലം. ഇവനൊക്കെ ഖുർആൻ പഠിച്ചിട്ട് എന്താ കാര്യം? വല്ല കാര്യമുണ്ടോ? അക്കാഡമിക് താല്പര്യത്തോടെ പഠിച്ചിട്ട് എനിക്ക് ആ റാങ്കിന്റെ പെണ്ണുങ്ങൾക്ക് ആ റാങ്ക്, ഞങ്ങളവിടെ കോഴിക്കോട്ടെ സമ്മേളനത്തിൽ റാങ്ക് വാങ്ങി എന്നൊന്നും പറഞ്ഞൊരു കാര്യമല്ല. ഇൽമു നേടുന്നത് അമലിന് വേണ്ടിയായിരിക്കണം, അതാണ് ഇൽമു നാഫിഉ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ. അല്ലാഹുവേ, ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഉപകാരമില്ലാത്ത വിജ്ഞാനത്തിൽ നിന്നും. കണ്ടോ, മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ഷ, ഭക്തിയില്ലാത്ത ഹൃദയത്തിൽ നിന്നും. വമിൻ ദഅവതി ലാ യുസ്തജാബു ലഹാ, ഉത്തരം കിട്ടാത്ത ദുആയിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. കണ്ടോ നിങ്ങളെ, അപ്പോൾ നാഫിആയ ഇൽമ് എന്ന് പറഞ്ഞാൽ അത് നേടിയെടുക്കേണ്ടത് അമലിന് വേണ്ടിയായിരിക്കണം. അമൽ ചെയ്യുന്നാത്ത ഇൽമ് ഒരു പ്രയോജനമില്ലാത്ത ഇൽമാണ്. സുഹൃത്തുക്കളെ, ഭൗതിക വിജ്ഞാനം നേടാൻ വേണ്ടി ആയുസ് മുഴുവൻ നീക്കിവെക്കും, പരലോകവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അയാൾ പഠിക്കൂല. യഅലമൂന ളാഹിറം മിനൽ ഹയാത്തിൽ ദുനിയാ, പരിശുദ്ധ ഖുർആൻ പറയാണ്, അവർ ദുനിയാവിന്റെ പുറംമോടി മാത്രം അറിയുന്നു. വഹുമാനിൽ ആഖിറത്തിഹും ഗാഫിലൂൻ, ആഖിറത്തെ സംബന്ധിച്ച് അവരിൽ അധിക പേരും അശ്രദ്ധരാകുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ആ ആയത്തിനെ വിശദീകരിച്ച് പറഞ്ഞുണ്ടോ, അക്തറു നാസി ലൈസ ലഹും ഇൽമൻ ഇല്ലാ ബിദ്ദുനിയാ വഖ്തിസാബിഹാ വശുഊനിഹാ, ജനങ്ങളിൽ അധികം ആളുകൾക്കും വ്യക്തമായി അറിഞ്ഞുകൂടാ ദുനിയാവിനെ സംബന്ധിച്ചും അത് സമ്പാദിക്കുന്നതിനെ സംബന്ധിച്ചും ഭൗതിക കാര്യങ്ങളെ കുറിച്ചുമല്ലാതെ. ഫഹും ഹുദ്ദാഖു നദ്കിയാഉ ഫീ തഹ്സീലിഹാ, അതിൽ അവർ സമർത്ഥന്മാരും നിപുണന്മാരുമാണ് ദുനിയാവ് നേടിയെടുക്കുന്നതിലും സമ്പാദിക്കുന്നതിലും. വബുജൂഹി മകാസിബിഹാ, സമ്പത്ത് നേടിയെടുക്കുന്ന മാർഗ്ഗം സംബന്ധിച്ചും അവർ നല്ല അറിവുള്ളവരാണ്. പക്ഷേ വഹും ഗാഫിലൂന ഫി ഉമൂരിദ്ദീൻ, ദീനിന്റെ കാര്യങ്ങൾ നിസ്കരിക്കാൻ വരെ അറിഞ്ഞുകൂടാ, നിസ്കരിക്കാൻ വരെ അറിഞ്ഞുകൂടാ ദീനിന്റെ കാര്യം അവർക്ക് അറിഞ്ഞു. വമാ യൻഫഉഹും ഫി ദാരിൽ ആഖിറ, ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്ക് അറിഞ്ഞുകൂടാ. കാന്നഹദുഹും മുഗഫ്ഫലുൻ ലാ ദിഹ്ര ലഹു വലാ ഫിക്ര, അവരിൽ ഓരോരുത്തരും ഒരു ചിന്തയും ബുദ്ധിയും ഇല്ലാത്ത ചിന്താശേഷി ഇല്ലാത്ത അശ്രദ്ധനെ പോലെയാണ്. ഇതല്ലേ നമ്മളിൽ പലരുടെയും അവസ്ഥ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ചിന്തിക്കണം, നിസ്കരിക്കാൻ വരെ അറിയാത്ത മനുഷ്യന്മാര് എന്താ? ഇപ്പൊ നിസ്കരിക്കുമ്പോ നിസ്കരിക്കുന്നവന്റെ മുമ്പിൽ ഒരു മറവാണെന്ന് വളരെ വ്യക്തമായി ഹദീസിൽ പറഞ്ഞതാ. ഒരു ചുമരുണ്ടെങ്കിൽ ചുമരിനത്തേക്ക് നീങ്ങിക്ക, ഒരു തൂണുണ്ടെങ്കിൽ തൂണിനത്തേക്ക് നീങ്ങിക്ക, ഒരു സെഫ് നിസ്കരിക്കണ്ടെങ്കിൽ ഓന്റെ പിന്നെ നിസ്കരിക്ക, ഒന്നുമില്ലെങ്കിൽ നമ്മളെ മുമ്പിലുള്ള ഒരു സൂട്ട് കേസോ എന്തെങ്കിലും നമ്മുടെ മുമ്പിൽ വെക്കുക, ഒരു കസേര ഉണ്ടെങ്കിൽ അത് വെക്കുക.
കാരണം എന്താ, നമസ്കാരത്തിന്റെ തണ്ടയും താൻ്റെ നമസ്കാരത്തിന്റെ ഇടയിൽ ഒരു നിസ്കാരത്തിനുള്ള സ്ഥലം, അതിലൂടെ ആരെങ്കിലും നടന്നാൽ അവരെ തടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. ലാ തുസല്ലി ഇല്ലാ ഇലാ സൂത്രത്തിൻ, മറയിലേക്ക് തിരിഞ്ഞു കൊണ്ടല്ലാതെ നിസ്കരിക്കരുത്. വദ്നു മിൻഹാ, അതിനോട് അടുത്ത് നിൽക്കണം. എന്നാ അപ്പുറം കുറെ മൂന്ന് സഫ് അപ്പുറത്തൊരു ചുമരുണ്ടായാൽ അത് മറിയാവൂല. ഒരു സഫിന്റെ അകലത്തിൽ ഒരു മറ വേണം, മറയില്ലെങ്കിൽ മറ വെക്കണം, മറയില്ലയിടത്തേക്ക് നീങ്ങി നിൽക്കണം. നബി വ്യക്തമായി പഠിപ്പിച്ചതാ. നമ്മൾ ആളുകൾ ഇപ്പോഴും നിസ്കരിക്കൽ എങ്ങനെയാ? വേണ്ട, സഫ് നിൽക്കുന്ന കാര്യം എത്ര ഗൗരവത്തിലാ റസൂലുള്ളാഹി സ്വല്ലം പറഞ്ഞത്, തറാസു, നിങ്ങൾ ചേർന്നു നിൽക്കണം. സുദ്ദുൽ ഫുറജ്, നിങ്ങൾ എല്ലാ വിടവുകളും നികത്തി നിൽക്കണം. സഫു സുഫൂഫക്കും, സഫു വളയാതെ ശരിയാക്കണം. ഫൈന തസ്മിയത്തു സഫി മിൻ തമാമി സ്വലാത്ത്, നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് സഫ് ശരിയാക്കൽ. ഓരോ നിസ്കാരത്തിൽ അല്ലാഹു റസൂൽ പറയാ, സഹാബികൾ പറയാണ്, വകാന അഹദുനാ യുൽജിക്കു മൻകിബഹു ബിമൻകിബി സാഹിബിഹി വഖദമഹു ബിഖദമിഹി, ഞങ്ങളിൽ ഒരാൾ തൊട്ടടുത്ത് നിൽക്കുന്നവന്റെ ചുമലിനോട് തന്റെ ചുമലിനെ ഒട്ടിച്ചു വെക്കും, പാദത്തെ പാദത്തോട് ചേർത്ത് വെക്കും. കാൽപാദം മറ്റവന്റെ കാൽമ മുട്ടിച്ചു വെക്കും. നമ്മൾ കാലം അങ്ങോട്ട് നീക്കാം, അങ്ങോട്ടും ഇപ്പുറത്തേക്ക് നീക്കാൻ അങ്ങോട്ടും പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെയാവും. സഫ് നിൽക്കാൻ അറിഞ്ഞൂടപ്പോഴും ആ കാല അങ്ങോട്ട് അടുപ്പിച്ചു വെച്ചാൽ കാല അങ്ങോട്ട് വലിക്കുക, അടുത്ത് നിൽക്കണം. സഫിന്റെ ഇടയിൽ വടവില്ലാതെ ഒട്ടിച്ച് നിൽക്കണം. ഇത് ഒരു ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക് എന്തെല്ലാം തെറ്റുകളാ. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, പഠിക്കാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറെടുക്കാതെ ഒരു മാറ്റം നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഒരു തവസ്സുലും ഇസ്തിഖാസയും ഒരു പിന്നെ കൈകെട്ടും കൂട്ടു പ്രാർത്ഥനയും ഒരു സ്ത്രീ ചുമയും ചുമ കുത്തുമയും നാല് വിഷയം മാത്രം കേട്ടിട്ട് ഇങ്ങനെ മരിച്ചു പോയാ പോരാ? അത് മാത്രം കേൾക്കും, വേറൊന്നും കേൾക്കില്ല. തസ്കിയത്ത് വിഷയം ഒന്നും കേട്ടാൽ അവൾക്ക് ഹരം കിട്ടൂല. അവൾക്ക് ഹരം കിട്ടണമെങ്കിൽ ഇത് മാത്രം കിട്ടണം. എല്ലാവരും വിമർശിക്കുക, സുന്നികളെ വിമർശിക്കുക, ജമായത്തിനെ വിമർശിക്കുക, തബ്ലീഗ് വിമർശിക്കുക, ഭയങ്കര സന്തോഷം. മുജാഹിദീങ്ങളെ തന്നെ ഒന്ന് വിമർശിക്കാൻ തുടങ്ങിയാലോ, ഏ ഈ മൗലവിന്റെ ബയലൊക്കെ എന്നാ പറയല് തെറ്റിയ എന്ന് പറയാൻ തുടങ്ങും അല്ലേ. നമ്മളെ വിമർശിക്കാനാണ് ഇത്തരം പരിപാടികളൊക്കെ വെക്കണത്. നമ്മളെ തന്നെ ഒന്ന് വിമർശിക്കണം. ഞാൻ എന്നെ വിമർശിക്കുക, നിങ്ങളെ വിമർശിക്കുക. നമ്മൾ എന്തിനാണ് ഈ പ്രസ്ഥാനവും യാദൃശ്യവുമായി മുന്നോട്ട് പോകുന്നത്? നമ്മൾ നമ്മുടെ ജീവിതം ശരിയാക്കാനാണ്. ദീന് പഠിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സുഹൃത്തുക്കളെ. ഇൽമ് പഠിക്കൽ നമ്മുടെ കടമയാണ്, ഓരോ മുസ്ലിമിന്റെയും കടമയാണ്. നമ്മളും നമ്മുടെ കുട്ടികളും ഭാര്യമാരും മക്കളും ഒക്കെ നമ്മുടെ വീട്ടിൽ ദീനൊരു ചർച്ചാ വിഷയമാകട്ടെ. ബാപ്പി മക്കളും ഒക്കെ ഇരിക്കുമ്പോഴേ ദീന് ചർച്ചാ വിഷയമാകട്ടെ. നമ്മൾ എന്തിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യാറുണ്ട്? ഡ്രസ്സിനെ പറ്റി ചർച്ച ചെയ്ത് നോക്കട്ടെ. എന്തെല്ലാം ഡ്രസ്സിനെ പറ്റി മക്കൾക്ക് പറയാണ്ട്, എന്തെല്ലാം ഡ്രസ്സിനെ പറ്റി വാപ്പാക്ക് പറയാണ്ട്, ഒരു പൊരനെ പറ്റി, പുതിയൊരു പൊരയിൽ പോയാലും എന്താ അപ്പ അവിടുത്തെ ബാത്റൂമൊക്കെ കാണേണ്ടത് തന്നെയാണ്. അപ്പൊ വാപ്പറി ഞാൻ ജിദ്ദയിൽ കണ്ടൊരു ബാത്റൂം ഇങ്ങനെ. അപ്പൊ ഉമ്മറി ഞാൻ നാളെ മൈലാണ്ടോടൊപ്പം എല്ലാരും ചർച്ചയിൽ പങ്കെടുത്തു. എന്നാ ഞാൻ കുറച്ചു തരാം ദീനി കാസറ്റ് ഒന്ന് കേൾക്കുക. ആ കാസറ്റ് ഇട്ടാ ഞാനൊന്ന് കക്കൂസി പോയിട്ടെ ബാപ്പാ. ഉമ്മ ഞാനൊന്ന് അടുക്കളയിൽ കുറച്ച് ആ തീ ഒന്ന് മുട്ടിയാട്ടെ. മോനെ ഞാനൊന്ന് കുളിച്ചാട്ടെ. എല്ലാരോട് പോയി കാസറ്റ് മാത്രം ഉണ്ടാവും. എന്താ കാരണം? ദീന് ചർച്ച ചെയ്യുന്നത് ഇഷ്ടമില്ല. ചെറുപ്പക്കാര് കൂടി ഇരിക്കുമ്പോ ചർച്ച ചെയ്താ ഓ തുടങ്ങി എന്റെ വയല് ഒന്ന് പോയിക്കട ചങ്ങായി. നമ്മൾ ഈ വയല് കേട്ടിട്ടെന്ന് വർത്താനം പറയാൻ വേണ്ടി ഒന്ന് സ്വസ്ഥാകാൻ വേണ്ടി വന്നതാ. വയല് കേട്ടവന് സ്വസ്ഥതല്ല, കാരണം ശൈത്താനാകത്ത് പിന്നെ സ്വസ്ഥത ഉണ്ടാവുമോ? അപ്പൊ ദീന് ചർച്ചാ വിഷയമാകുന്നത് ഇഷ്ടമില്ല. അത് ഇഷ്ടമുണ്ടാകണം. ദീന് ചർച്ചാ വിഷയമാകണം. ദുആ ദിക്റുകൾ പഠിക്കാത്ത മക്കളോട് വാപ്പ ചൊല്ലിക്കണം. കിടക്കുമ്പോളെ മോനെ കിടന്നോ ആ ദുആ ചൊല്ലേ മോനെ. രാവിലെ പോയി വിളിക്കുമ്പോ മോനെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ പറഞ്ഞിട്ട് എണീക്കും മോനെ. ഉണന്ന അപ്പ പറയണതാ. വെള്ളിയാഴ്ച ദിവസത്തെ ഇന്നത്തെ സുബഹി ജമാഅത്ത് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് റസൂലുള്ള പറഞ്ഞാണ്. വേണിക്ക് പള്ളി പോണം. ആ എണീത്തില്ലേ? ബാത്റൂമിലേ? ഒന്നും ഉണ്ടായി കഴിഞ്ഞില്ല, വേ ഇറങ്ങിതാ, അഞ്ചു മിനിറ്റ് കൂടെ ഉള്ളു. അങ്ങനെ വാപ്പ മോനെ കൊണ്ടോണ്ട് കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ സുഹൃത്തേ എന്താണ് അടുത്ത തലമുറയിൽ നീ പ്രതീക്ഷിക്കുന്നത്? ഒരിക്കലുമില്ല. അറിവ് ജീവിതത്തിൽ പകർത്തി നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മുടെ മക്കൾക്ക്. അല്ല എങ്കിൽ നമ്മൾ ഒരിക്കലും തന്നെ ഈ ഇൽമു കൊണ്ട് യാതൊരു കാര്യവുമില്ല. നമ്മൾ അറിവ് നേടുന്നുണ്ട്, വായിക്കുന്നുണ്ട്, കാസറ്റ് കേൾക്കുന്നുണ്ട്, പക്ഷെ ഉദ്ദേശം എന്താണ് അത് നാം ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു വാക്കുണ്ട്, മൻ തലബൽ ഇൽമ ലിയുജാരിയ ബിഹിൽ ഉലമാ വയുമാരിയ ബിഹി സുഫഹാ ഔ യസ്രിഫ ബിഹി ആരെങ്കിലും വിജ്ഞാനം സമ്പാദിച്ചു എന്തിനു വേണ്ടി? വിവരമില്ലാത്തവരോട് തർക്കിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആലിമീങ്ങളോട് പണ്ഡിതന്മാരുടെ സാമീപ്യം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി. എന്നാൽ അദ്ഖലഹുല്ലാഹു നാർ,
അല്ലാഹു അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നു. ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹ്, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ചില ആളുകൾ പഠിക്കണം തർക്കിക്കാൻ വേണ്ടിയാ, തർക്കിക്കാൻ. ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല, ബാല്യ താർക്കികനായിരിക്കും. വീട്ടിൽ ചെന്ന് നോക്കിയാൽ ഒന്നുമില്ല, സുബൈക്ക് കിടന്നുറങ്ങുണ്ടാവും. അതുകൊണ്ട് നബി പഠിപ്പിച്ച ആ വാക്ക് നല്ലോണം ഓർത്തോളി. മൻ ത്വലബൽ ഇൽമ, ആരെങ്കിലും വിജ്ഞാനം അന്വേഷിച്ചു, ലിയുജാരിയ ബിഹിൽ ഉലമ, പണ്ഡിതന്മാരെ സാമീപ്യം കിട്ടാൻ വേണ്ടി. മൂപ്പരെ ഒക്കെ മനസ്സിലാക്കുന്ന ആളാ, കിതാബൊക്കെ അറിയുന്ന ആളാണ് മൂപ്പര്. നമ്മൾ ഒന്ന് കൂട്ടി കൂട്ടുക, എന്നിട്ട് പണ്ഡിതന്മാരെല്ലാവരും മൂപ്പരെ വിളിക്കലും അന്വേഷിക്കലും, അതിന്റെ ഫോട്ടോസ്റ്റാറ്റിട്ടോ മറ്റോ അങ്ങനെ ഒരു പേര് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വിവരമില്ലാത്തവരോട് ചായ പീടിയെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് എല്ലാവർക്കും തർക്കിക്കുക. തർക്കം തന്നെ തർക്കം തർക്കം കഴിയുന്നത് ഒഴിവാക്കണം എന്നാ ഇസ്ലാം പറഞ്ഞത്. നിർബന്ധിത സാഹചര്യത്തിലെ തർക്കത്തിന് നിൽക്കണ്ടുള്ളൂ. വെറും തർക്കിക്കൽ മാത്രമല്ല ഇൽമ നേടാൻ, ഇൽമ പ്രചരിപ്പിക്കാനുള്ള മാർഗം. അങ്ങനെ നമ്മൾ മുജാഹിദ് പ്രസ്ഥാനവും പറഞ്ഞിട്ടില്ല, തർക്കിക്കാൻ നിർബന്ധിരായ നമ്മൾ തർക്കിക്കും. തർക്കം വേണമെങ്കിലും വേണ്ട സമയത്ത് നമ്മൾ തർക്കം ഒഴിഞ്ഞു മാറൂല. മഞ്ഞേ അതും അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി വിജ്ഞാനം നേടുക. അങ്ങനെയുള്ള നിയ്യത്താണെങ്കിൽ നമുക്ക് നരകായിരിക്കും. ഇൽമ നേടുക എന്നുള്ളത് ഒരു ഇബാദത്താണ്, അതിന് ഇഖ്ലാസ് അത്യാവശ്യമാണ്. ആരെങ്കിലും ഒരു വിജ്ഞാനം പഠിച്ചു, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് പഠിക്കേണ്ട വിജ്ഞാനമാണ്, എന്നാൽ ദീനി വിജ്ഞാനമാണ്. പക്ഷെ ആളത് പഠിക്കണെന്തിനാ? ദുനിയാവിലെ ചില സുഖ സൗകര്യങ്ങൾ കിട്ടാൻ വേണ്ടി, ദുനിയാവിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. എങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ സ്വർഗത്തിന്റെ മണം പോലും അയാൾ ആസ്വദിക്കുന്നതല്ല. അപ്പൊ ദുനിയാവിന് വേണ്ടിയാ പഠിക്കണം, സർട്ടിഫിക്കറ്റ് കിട്ടാൻ, ജോലി കിട്ടാൻ, പൈസ കിട്ടാൻ, അതിനു വേണ്ടി ദീൻ പഠിക്കുക. വല്ല കൊണ്ടുണ്ടോ? അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. ഇഖ്ലാസ് ഇല്ല എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വലിയ അപകടത്തിലേക്കാ പോകുന്നത്. കോപ്പി അടിക്കലും മാർക്ക് ദാനവും ഒക്കെ അറബി കോളേജുകളുടെ ചരിത്രത്തിൽ പോലും കേൾക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ നാണക്കേട് വേറുണ്ടോ? ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? അതുകൊണ്ട് അവ്വലുൽ ഇൽമി അന്നിയ്യ, ഇൽമ് നേടുന്നതിന്റെ ഒന്നാമത്തെ പടി നിയ്യത്താണ്. തുമ്മൽ ഇസ്തിമാ, പിന്നെ കേൾക്കലാണ്. തുമ്മൽ ഫഹ്മ്, പിന്നെ മനസ്സിലാക്കലാണ്. തുമ്മൽ ഹിഫ്ള്, പിന്നെ മനപ്പാഠമാക്കലാണ്. തുമ്മൽ അമൽ, പിന്നെ ജീവിതത്തിൽ പകർത്തലാണ്. തുമ്മൽ നശ്ർ, പിന്നെ ആ പ്രചരിപ്പിക്കേണ്ടത്. പ്രചരിപ്പിക്കൽ അവസാനത്തതാ. നിയ്യത്തോടെ പഠിച്ച് കേട്ട് മനസ്സിലാക്കി മനപ്പാടാക്കി സ്വന്തം ജീവിതത്തിൽ പകർത്തി സ്വന്തം കുടുംബത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ച് എന്നിട്ട് പ്രചരിപ്പിക്കുക. ഈ ഒരു സ്റ്റെപ്പുകൾ നമ്മൾ പാലിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരുപാട് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്, ഒരു ചുരുക്കിയ സമയം കൊണ്ട് തീർന്നല്ല. നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അറിവ് നേടുക എന്ന കാര്യവും അറിവ് നേടുന്നതിലൂടെ അമലിൽ കൊണ്ടുവരിക എന്ന കാര്യവും. നമ്മൾ അറിവ് നേടാനും അറിവ് അമലിൽ കൊണ്ടുവരാനും എല്ലാവിധ പരിശ്രമങ്ങളും നടത്തണം. അറിവില്ലാത്തതിൻ്റെ പേരിലുണ്ടാകുന്ന അപകടങ്ങൾ, അതിനെ നാം തിരിച്ചറിയണം. ഖൈറും ഷെറും മനസ്സിലാക്കി ഷെറ് ജീവിതം ഒഴിവാക്കി ഉൾക്കൊള്ളുവാൻ നാം ശ്രമിക്കണം. അതിന് അല്ലാഹു സുബ്ഹാന തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സമ്മേളനം നമ്മുടെ ജില്ലയിൽ വെച്ചാണ് നടക്കുന്നത്. എല്ലാവരും 7, 8, 9 ചട്ടിയും പാത്രവും ഒക്കെ അവിടെ പോയി ഇരിക്കാൻ വേണ്ടിയില്ല. വിദ്യാർത്ഥികൾ അതിൽ മുഴുവൻ സമയം പങ്കെടുപ്പിക്കണം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവസാന ദിവസം മാത്രമാണ് ബഹുജനങ്ങൾക്ക് അല്ലേ, അങ്ങനെയാണ്. 7, 8 ദിവസം, 7-ാം തീയതി, 8-ാം തീയതി നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ എത്തണം. MSM-ന്റെ ഈ സമ്മേളനത്തോടു കൂടി നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിനൊരു മാറ്റം ഉണ്ടാകണം. മുജാഹിദ് വാപ്പാന്റെ മോനാണ്, മുജാഹിദ് തറവാട്ടിൽ ജനിച്ചാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മൾ പോകുന്ന ലൈനിൽ തന്നെയാണ് പോകുന്നത് എന്ന് നാം ഉറപ്പുവരുത്തണം. അടുത്ത തലമുറ ഈ ദീനിനെ സ്നേഹിക്കുന്ന, ദീനി സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്ന, ദീനി പ്രവർത്തനത്തോട് മതിപ്പും ബഹുമാനവും ഉള്ളവരായി വളർന്നു വരണം. അതിനാണ് ഈ സമ്മേളനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ആ നിലക്ക് തന്നെ നിങ്ങൾ അതിനെ കണക്കിലെടുക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആദ്യം മോദി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ സംബന്ധിച്ചറിയ ആയത്താണ്. വമാ ഖാനൽ മുഅ്മിനൂന ലിയംഫിറു കാഫ, എല്ലാവരും കൂടി യുദ്ധത്തിന് ഒന്നിച്ച് പുറപ്പെട്ടു പോകാൻ പാടില്ല. ഒരു കൂട്ടർ യുദ്ധത്തിന് വേണ്ടി ദൂരസ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഒരു വിഭാഗം നബിയോട് കൂടെ മതത്തിൽ ആഴത്തിൽ അറിവ് നേടാൻ ഇരിക്കണം. എന്തിനു വേണ്ടി? ലിയുന്ദിറു ഖൗമഹും, മറ്റേ ആളുകൾ തിരിച്ചു വന്നാൽ അവരെ മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. അപ്പോ മുസ്ലിം സമുദായത്തിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടന്നാലും ശരി, മതം ആഴത്തിൽ പഠിക്കുന്ന ഒരു കൂട്ടർ ഈ സമുദായത്തിൽ വേണം. അതിന് നമ്മൾ സമയം കണ്ടെത്തുകയും പണം ചെലവാക്കും വേണം. ഇന്ന് പണ്ഡിതന്മാർ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, പണ്ഡിതന്മാരിങ്ങനെ മരിച്ചു തീർന്നുകൊണ്ടിരിക്കുകയാണ്. വിവരമില്ലാത്ത ആളുകൾ നേതൃത്വത്തിലേക്ക് വന്നാൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അവരോട് ചോദിക്കപ്പെടും, അവർ അറിവില്ലാതെ ഫത്വ കൊടുക്കും, അവർ പേക്കും ജനങ്ങളും പേക്കും.
അതുകൊണ്ട് ആഴത്തിൽ അറിവുള്ള പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക എന്നത് സമുദായത്തിന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നാം മുന്നിൽ കാണണം. അറബി കോളേജുകളൊക്കെ സിലബസ് പരിഷ്കരിച്ച് കുളിപ്പിച്ച് കുട്ടില്ലാറിഞ്ഞ മാതിരി ഒരു കനമില്ലാത്ത അറബി കോളേജിൽ 5 കൊല്ലം പഠിച്ചാലും ഒരു പേജ് വായിക്കാൻ പറ്റാത്ത കുറെ കുട്ടികളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് ആഴത്തിൽ അറിവ് നേടുന്ന സംവിധാനങ്ങളെ സംബന്ധിച്ച് നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കുകയും അതിന് എത്ര പണം ചെലവാക്കിയാലും അത് സമുദായത്തിന്റെ ഫർള് കിഫാണ്. ഒരു കൂട്ടരെങ്കിലും അതില്ലെങ്കിൽ ചോദിച്ചാൽ ദീനിയായ കാര്യങ്ങളെ കുറിച്ച് ആരോടാ ചോദിക്കുക? ചോദിക്കാൻ ആളില്ലാത്ത അവസ്ഥ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ തന്നെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യം, നമുക്ക് ചോദിക്കാൻ ആളില്ല. ചോദിക്കാൻ ആളുണ്ടായിരിക്കും എന്ന് വേണം, ആഴത്തിൽ അറിവ് നേടിയ ആളുകൾ നമ്മളിൽ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും ധാരാളമായി ആഴത്തിൽ ദീനു പഠിച്ച പണ്ഡിതന്മാരെ വാർത്തെടുക്കാനുള്ള പരിശ്രമങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ റസൂലിനൽ മുസ്തഫ മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.